ആവിഷ്കരണം വരുന്നു. നിങ്ങളവൻ നീ വിശ്വസ്തീ വാക്കുവരുടെ ആത്മാരാധ ദൈവം രണ്ടോ മൂന്നോ പേരുകളുടെ നാമത്തിൽ കൂടി വന്നാലും അവരുടെ മധ്യം കടന്നു വരാമെന്ന് ഉദ്ദേശത്തെ മധ്യം നീ കടന്നു വന്നിരിക്കുന്നു. പറയുന്നു നീ കടന്നു വരുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കുവാൻ സാധിക്കാത്തതാണ് അനുഗ്രഹങ്ങൾ അഭിഷേകത്തിനായി സ്തോത്രം പറയുന്നു. ഇന്നത്തെ രാത്രി വരെ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ആനന്ദിക്കട്ടെ, ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സന്തോഷിക്കുന്ന കർത്താവേ. ദേശത്തിൽ വ്യാപരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഒരു വലിയ വിടുതൽ ഇന്നത്തെ രാത്രി വേളയിൽ ഞങ്ങൾ ഏവരും അനുഭവിക്കുവാൻ ഇല്ലാകുമാറാകണമേ. ഞങ്ങളുടെ കരങ്ങളെ നീ ബലപ്പെടുത്തിയാ, ഞങ്ങളുടെ അതിരങ്ങളെ നീ ബലപ്പെടുത്തിയാ, ഞങ്ങളുടെ ശരീരങ്ങളെ നീ ബലപ്പെടുത്തിയാ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് നിന്നെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അതിൽ ഒരു വലിയ അഗ്നിയുടെ അഭിഷേകം, അതിൽ ഒരു വലിയ അഗ്നിയുടെ അഭിഷേകം ഞങ്ങളുടെ ശരീരങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ സഭകൾ അനുഭവിക്കട്ടെ, ഈ ദേശം അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവിധ ദുഷ്ട പോരാട്ടങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. ഒരു വലിയ വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു കർത്താവേ. പാട്ടുകൾ പാടി നീ ആരാധിക്കുവാൻ, നിന്റെ നാമത്തെ സ്തുതിക്കുവാൻ നീ ഞങ്ങളെ ുംപ്പോൾ ഇപ്രകാരം പറയണം. കർത്താവേ മൈലുകൾ താണ്ടി, ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി കേരളക്കരയിൽ നിന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഈ പ്രദേശത്ത് നീ കൊണ്ടുവന്നല്ലോ. ഞങ്ങളുടെ കഴിവല്ല കർത്താവേ, ഞങ്ങളുടെ മിടുക്കല്ല, നീ ഞങ്ങളെ കൊണ്ടുവന്നു കർത്താവേ. ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങൾക്കായി സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലായിരിക്കും ജോലി ചെയ്യുന്നത്, സ്കൂളിലായിരിക്കും ഒരു അക്കൗണ്ടന്റ് ആയിരിക്കാം, ഒരു കമ്പനിയിലായിരിക്കും ഒരു ടീച്ചർ ആയിരിക്കാം. പക്ഷെ ദൈവം നമ്മളെ ഒരു യോസെഫിനെ പോലെ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന കൃപയ്ക്കാൽ ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ. നമ്മൾ ഇപ്രകാരം പറയണം. കർത്താവേ ഞാൻ നിന്നതല്ല കർത്താവേ, നീ എന്നെ നിലനിർത്തിയത, നീ എന്നെ നിർത്തിയത കർത്താവേ. എനിക്ക് പ്രശംസിക്കുവാനോ എനിക്ക് പുകഴുവാനോ ഒന്നുമില്ല. നിന്റെ വലിയ കൃപ, നിന്റെ വലിയ സ്നേഹം എന്റെ മേൽ വ്യാപരിച്ചത് കൊണ്ട് കർത്താവേ ഇന്നായിരിക്കുന്നതാകുന്നു കർത്താവേ. ഹല്ലേലൂയ. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, യേശു കർത്താവ് ആ കഴുത കുട്ടിയെ അഴിക്കുവാൻ പറഞ്ഞത് പോലെ നമ്മളെ പലപ്പോഴും പലപ്പോഴും കെട്ടിയ സാത്താനിൽ നിന്ന് യേശു ദൈവത്തിന്റെ ദൂതനെ അയച്ച് അതിലെ നമ്മളെ പിടിവിച്ച് അതിലെ ദൈവ സാന്നിധ്യം നമ്മുടെ മേലിൽ ഉള്ളതിനായി ദൈവത്തിന് സ്തോത്രം പറയുക. അല്ലേ ഇന്ന് നമ്മൾ പഴയ പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ അത് കാണണമെന്ന് പോലും ഇല്ല, ഉറക്കത്തിൽ പോലും നമുക്ക് പാടുവാൻ സാധിക്കുന്ന ചില പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കുക. ബൈബിൾ പ്രകാരമാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിൽ നമ്മൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ ദൈവത്തോടെ നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യന് മനസ്സിലാകത്തില്ലായിരിക്കാം, ദൈവത്തിന് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയത് പോലെ ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ എന്റെ ദൈവം അത് കുലുക്ക്. അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ കാണാത്തത് നമ്മൾ കാണുവാൻ സാധിക്കും, നമ്മൾ കേൾക്കാത്തത് കേൾക്കുവാൻ സാധിക്കും, നമ്മൾ അനുഭവിക്കാത്തത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഒരുമിച്ച് നമുക്ക് സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിയിരുന്ന സൃഷ്ടാവിനെ സ്തുതിക്കാം. അല്ലയോ ഈ പാട്ട് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. വർഷങ്ങളായി ദൈവത്തെ നമ്മൾ ഈ പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. അല്ലയോ ഓക്ലൻഡ് പട്ടണത്തിലും ഈ പാട്ട് പാടുമ്പോൾ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. ഒരുമിച്ച് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. Oh.
Thank you.
Oh,
അടുത്ത പാട്ട് പാടുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളോട് ഈ കാര്യം ഒന്ന് പറയാം. ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന ശബ്ദത്തിന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു വലിയ ശക്തിയുണ്ട്. എന്റെ പപ്പ ഒരു ദേവദാസനാകുന്നതിനേക്കാൾ മുമ്പ് താൻ ഒരു കോൺട്രാക്ടറായിരുന്നു, ഓവർ ഹെഡ് കോൺട്രാക്ടർ. ക്രെയിനിന്റെ വലിയ ടണ്ണ് കണക്കിനുള്ള ക്രെയിൻസിന്റെ കോൺട്രാക്ടർ. ഒരു ഞായറാഴ്ച എന്റെ പപ്പായുടെ ബോസ്, എന്നെ അറിയുന്നവർക്കറിയാം ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന ഒരാളാണ്. എന്റെ പപ്പായെ അറിയപ്പെടുന്നത് പിള്ളസാറെന്നാണ്. അപ്പോൾ എന്റെ പപ്പായെ പപ്പായുടെ മുതലാളി വിളിച്ച് പറഞ്ഞു, പിള്ളേ ഞായറാഴ്ച എല്ലാ കമ്പനികളും അടഞ്ഞിരിക്കുക, അതുകൊണ്ട് ഇന്ന് ഈ ജോലി ചെയ്യണം. എന്റെ പപ്പ പറഞ്ഞു, ഞായറാഴ്ച ഒരു കോടികൾ തന്നാലും ഞാൻ ജോലിക്ക് വരികില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾ വന്നില്ലെങ്കിലും ആരെങ്കിലും ഒരാളെ അയക്കണം, എങ്ങനെങ്കിലും ഈ പണി നടക്കണം. ബി എച്ച് എന്ന് പറഞ്ഞ ബെൽ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ബാംഗ്ലൂരിൽ. ഒന്നര ആരാധന കഴിഞ്ഞ ശേഷം എന്റെ പപ്പ വർക്ക് സൈറ്റിലേക്ക് പോയി. വർക്ക് സൈറ്റിൽ പോയിട്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മേളിലിരിക്കുക, ഈ ക്രെയിൻ എന്ന് പറയുന്നത് സാധാരണ ചെറിയ കാര്യങ്ങൾ പൊക്കുന്ന ക്രെയിൻ അല്ല, ടൺ കണക്കിന് സാധനങ്ങൾ എടുക്കുന്ന സാധനമാണ്. അപ്പോൾ ആ ഏരിയൽ മൊത്തം ഡെറാക്സും ഈ വലിയ ഇരുമ്പ് കഷ്ണങ്ങൾ വെച്ചേക്കുക. പപ്പ താഴെ നിൽക്കുക, എന്റെ പപ്പയുടെ ഒരു ജോലിക്കാരൻ മേളിലിരിക്കുക. എന്തോ എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ വയറോപ്സ് എന്ന് പറയുന്ന ഇരുമ്പ് കമ്പികൾ പൊട്ടി. അപ്പോൾ ഒരു കമ്പി പൊട്ടിയപ്പോൾ എന്റെ പപ്പയ്ക്ക് മനസ്സിലായി, ഇത് മറ്റേ കമ്പി ഈ വയറോപ്പിന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കയില്ല. ഈ വലിയ ഭാരം മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാ. ഇത് ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ മേളിയിരിക്കുന്ന ഒരു പൊന്നച്ചൻ എന്ന് പറഞ്ഞ ഒരാളാണ് പപ്പായെ വിളിക്കുക, പിള്ളച്ചേട്ടാ ഓടിക്കോ, ക്രെയിൻ മൊത്തം കൂടെ താഴെ വരുന്നേ. എന്റെ പപ്പായി ഓടുവാൻ ഒരു സ്ഥലമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇരുമ്പ് കഷ്ണങ്ങളാണ് എല്ലാം ചുറ്റടക്കി നിൽക്കുന്നത്. പപ്പയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇന്ന് രാവിലെ ആരാധിച്ച എന്റെ ദൈവം എന്നെ ഇവിടുന്ന് എടുത്താൽ ഞാൻ സ്വർഗത്തിലെത്തും. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വീട്ടിൽ കാണുവാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ അക്കരെ നാട്ടിൽ ഒരു നാൾ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണും. അങ്ങനെ വിശ്വസിച്ച് എന്റെ പപ്പ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്റെ കരങ്ങൾ ഉയർത്തി പറഞ്ഞപ്പോൾ സംഭവിച്ചത് ഞാൻ പറയാം. ഓടിയാത്ത ഇരുമ്പ് കഷ്ണങ്ങൾ എന്റെ പപ്പയുടെ കണ്ണിന്റെ മുമ്പിൽ ഓടിഞ്ഞു വീഴുന്നത് എന്റെ പപ്പ കാണുകയാണ്. മുകളിൽ നിന്ന് വരുന്ന സാധനം എന്തോ ആരോ എന്ന് തടഞ്ഞു നിർത്തിയത് പോലെ രണ്ട് ഇരുമ്പ് ടെറാക്കുകൾ ഈ വലിയ ക്രെയിനെ പിടിച്ചു നിർത്തുകയ. എന്നിട്ട് ആരാണ്ട് പപ്പയോട് പറയുന്ന പോലെ പിന്നെ അവിടുന്ന് എഴുതി ചാടിക്കോ, ഈ ടെറാക്ക് ചെറുകെ ചെറുകെ താഴെ വരുന്നപ്പോൾ എന്റെ പപ്പ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി. ഞാൻ പറയട്ടെ, ഇരുമ്പ് കഷ്ണത്തെ പൊട്ടിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ്യ എന്നുള്ള ശബ്ദത്തിന് വിശ്വസിക്കുന്ന ദൈവം ഒരു മണ്ണല്ല, ഒരു വിഗ്രഹമല്ല, നമ്മളെ കാണുന്ന ദൈവമാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ അനവധി കാരണങ്ങളുണ്ട്. There are millions of reasons for you and me to praise God. There is hardly anything that you can mourn about. നിങ്ങൾ ദുഃഖിച്ചിരിക്കുവാൻ ചില കാരണങ്ങൾ മാത്രമേ കാണുകയുള്ളൂ, പക്ഷെ ദൈവത്തെ സ്തുതിക്കുവാൻ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. ഇന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കണം. അത് കലിയവൻ, അത് ഉന്നതൻ, അത് വിശുദ്ധൻ, അത് പരിശുദ്ധനായ ദൈവമാണ്. Hallelujah! Hallelujah! ആ യേശു മണവാളൻ നമ്മളെ ചേർക്കുവാൻ വരുന്ന ഒരു കാലമുണ്ട്. അതിന് ഏത് നിമിഷവുമാകാം. ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എന്റെ യേശു കർത്താവിന്റെ ഇന്ന് നമ്മൾ ധരിച്ച് എന്റെ കണ്ണിലെ കാണുവാൻ പോകുവാൻ സാധിക്കുമോ? ആ വിശ്വാസം വേണം. കർത്താവേ, ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നപ്പോ ഞാൻ വീട്ടിൽ എത്തുമെന്നുള്ള വിശ്വാസത്തോടല്ല ഞാൻ വന്നത്. എന്റെ ദൈവം എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു എന്ന ഒരു കാലമുണ്ട്. എന്റെ യേശു മണവാണ് നമ്മെ ചേർക്കുവാൻ മധ്യവാതിൽ വെളിപ്പെടും കാലം ആസന്നമായി. പ്രിയരെ, നമുക്ക് ഒരുങ്ങാം. ഈ പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യാശ കാലമാണ്.
Shinam Vegatil, Limba Vidal, Karuna Matar, Yes, oh, Shinam Vegatil, Limba Vidal, oh, Karuna. Thank you.
ഉത്സവമല്ല. ആയിരക്കണക്കിന് വ്യക്തികൾ വരണമെന്നില്ല. രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഹെവൻലി ഫീസ്റ്റിലെ പാസ്റ്റർ തോമസ് കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പദം ഇങ്ങനെയായിരുന്നു, ഞാൻ ചിന്തിക്കുന്നതെന്നെ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തോടും കൂടെ മിനിസ്ട്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന്റെ ആ ഞാൻ ആ ദിവസം എനിക്കറിയുന്നില്ല. പാസ്റ്റർ ബിജു വർഗീസ് നാട്ടിൽ പോയിട്ട് ഒരു ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് ഒരു പടം ഇട്ടു. എന്നിട്ട് ഞായറാഴ്ച ഞാൻ സാധാരണ ഫേസ്ബുക്ക് തുറക്കാറില്ല. ഐ ഫേസ് മൈ ബുക്ക്, ദ ഹോളി ബുക്ക്. ഐ ക്ലോസ്ഡ് ഔട്ട് ദ ഫേസ്ബുക്ക് ആൻഡ് ലുക്ക് അറ്റ് ദ ബുക്ക്. അപ്പോൾ പക്ഷേ എന്തോ എന്റെ മനസ്സിൽ തോന്നി നോക്കണം. എന്നിട്ട് ഞാൻ ആ ഫോട്ടോ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നത്, ചിക്കു കുര്യാക്കോസ് ഇസ് നോ മോർ. എന്നിട്ട് ഒരു പാട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട്. ആ പാട്ട് നമ്മൾ ഇന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും കടക്കാരനല്ല. He is never liable to anyone. അവൻ ആർക്കും ബാധ്യതയല്ല. He is never debtor to anyone. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം പറയണം, ദൈവമേ എനിക്ക് നീ ദാനമായി സമ്പത്ത് തന്നു, കാറുകൾ തന്നു, ഭവനങ്ങൾ തന്നു, കുഞ്ഞുങ്ങളെ തന്നു, പ്രിയപ്പെട്ടവരെ തന്നു, ഇതെല്ലാം നിന്റെ ദാനമാ, ഇതെല്ലാം നിന്റെ ദാനമാ. ഞാൻ ആരാധിക്കുമ്പോൾ, ഞാൻ നിന്നെ സ്തുതിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ ഒന്നും ആരാധനയ്ക്ക് വിരോധമായി വരരുത്. എന്റെ അനുഗ്രഹങ്ങളെല്ലാം എന്റെ പിന്നാലെ വരണ്ടിയത്, എന്റെ മുന്നിൽ നിൽക്കുന്ന ആരാധ്യ പുരുഷനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാത്തത് ഇവിടെ എല്ലാവരും മലയാളം പറയുന്നവരാ. ചിലര് മാത്രമേ ഉള്ളൂ എന്നോട് പറഞ്ഞു, പാസ്റ്റർ വി ഡു നോട്ട് നോ മലയാളം, ബട്ട് വി ആർ കമ്മിങ് സോ ദാറ്റ് വി ക്യാൻ സ്റ്റാൻഡ് ആസ് എ സപ്പോർട്ട് ഫോർ ദ മലയാളി പീപ്പിൾ. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദോസ് പീപ്പിൾ ഹു ആർ കടക്കാരനല്ല. ഒന്നിച്ച് പറയാം, അവനൊപ്പം പറയാനായുമേ ഇല്ല.
தெரியுமா பாஸ்டர் டீச்சோ இவ்வளவு கடந்து வருவான் பிரதர் ராயோட கூட காரணராயிருக்கிறது. I really want to appreciate the hard work you people are doing for the kingdom of God. I cannot bless you in any way, but I know my God, the creator of the universe, can open up the stores of blessing. நீங்கள் இருவரையும் சொர்க்கிய வட்டாரத்தோடு என்ற தெய்வம் நம்ப போராடவர்கள் நீங்கள் ஆக்கிரகங்களை வாதிச்ச நீங்கள் ஆக்கிரகங்களை கண்டு என்ற தெய்வம் திருமணிகள் புது வாருங்கள் என்ற தெய்வம் தொடக்கட்டே என்ற தெய்வம் தொடக்கட்டே என்ற தெய்வம் தொடக்கட்டே. ஹல்லேலூயா. Every penny will go to the Lord's work. Not even a single penny would go waste because you are investing in the kingdom of God. Nammal deva rajyathinu vendi nammal devathinu vendi kodukkumbol priya sister Jenny namukku vendi oru manoharamaya paattu paadum. The ushers will be Varun and Tony. Stotraya paathram ningalude munpil verumbol ningalkku endu ningalude manasil thoniyittundengilum you can just put it and my God is going to bless you. Okay. Yeah.
അങ്ങയുടെ വലിയ അന്യം ദിവ്യ സാന്നിധ്യത്തിനായ കാര്യങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ വ്യാപാരം ഇന്ന് രാത്രി കാല കർത്താവേ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി വ്യാപരിക്കുന്ന സകല ദുഷ്ട വ്യാപാര ശക്തികളെയും അധികാരമുള്ള യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ആകാശ മണ്ഡല ശക്തികൾ കീഴടങ്ങട്ട്. വചനത്തിന്റെ ഹല്ലേലൂയ വെളിപ്പാടുകൾ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടുത്തിയാട്ട്. അങ്ങനെ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചാലും കടന്നു വന്നിരിക്കുന്ന ഓരോ ജനത്തെയും കർത്താവെ അങ്ങ് അനുഗ്രഹിച്ച് മാനിക്കണം. കർത്താവെ ഞങ്ങളുടെ വേലയെ മാനിച്ച് കർത്താവെ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് നിങ്ങൾ ഇങ്ങനെ വാഴ്ത്തുന്നു. കർത്താവെ നിന്റെ കരങ്ങളെ സ്വർഗം ബലപ്പെടുത്തണം. അധികം അനുഗ്രഹിച്ച് മാനിക്കണം. ദൈവകൊണ്ട് നിറയ്ക്കണം. തുറന്നുള്ള ഹല്ലേലൂയ സ്തോത്രം ഓരോ ആലോചന ശുശ്രൂഷയുടെ ഓരോ ഘടകങ്ങളെയും സ്വർഗം മാനിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകല പണികൾ വീട്ടിൽ ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തിന് സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹാമിൽട്ടൺ പ്രദേശത്ത് നിന്ന് പാസ്റ്റർ ടിജു വർഗീസിന്റെ നേതൃത്വത്തിൽ കടന്നു വന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അധികാധികം മാനിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും എല്ലാറ്റിനുമായി ഞാൻ നന്ദി പറയുന്നു. കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിലായിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാർദവമായ യോഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവദാസന്മാരായി ഞങ്ങളുടെ ഇടയിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രീ പാസ്റ്റർ കോ, പാസ്റ്റർ വിനീത്, പാസ്റ്റർ സെബാസ്റ്റ്യൻ, എൻ്റെ എല്ലാം നല്ലമായ പാസ്റ്റർ ബിനുരാജ്, എല്ലാവർക്കും എല്ലാവർക്കുമായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നതിന് വലിയ സന്തോഷം. ഞങ്ങൾ ദീർഘനാളായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചതിന് പ്രകാരം ശക്തനായ ഒരു ദൈവദാസനെ തന്നെ ദൈവം നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി അയച്ചു. ഞാൻ കർത്താവിൽ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ടിജോ തോമസിനായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ലാൻഡ് ചെയ്ത ദിവസം മുതൽ ക്ഷീണം മറന്ന് നോർത്ത് ലാൻഡിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ശക്തിയായി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദാസനെ ദൈവം ശക്തീകരിച്ചു. എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലേക്കാൾ ഉപരിയായി ദൈവം വചനത്തിൻ്റെ വെളിപ്പാടുകളും അധികം നൽകി ദൈവം ദാസനെ മാനിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വളരെ ചെറിയ പ്രായത്തിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ 28 വയസ്സേ ആയിട്ടുള്ള അദ്ദേഹത്തിന് 16-ാമത്തെ വയസ്സിൽ സത്യദൈവത്തെ കണ്ടുമുട്ടുവാനും ആ നിമിഷം മുതൽ ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ശക്തിയോടുകൂടി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ദാസനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടു വർഷത്തിന് മുമ്പ് ദൈവം കൊടുത്ത ആലോചന പ്രകാരം സ്വന്തമായിട്ടൊരു ചർച്ച ആരംഭിക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും ശക്തമായി ഫാസ്റ്റ് ഗ്രോയിങ് ചർച്ച് എന്ന് പറയുന്ന കോണം 1000-ലധികം മെമ്പേഴ്സുള്ള ഒരു ചർച്ച് അദ്ദേഹം ലീഡ് ചെയ്യുന്നു. ക്ലേശകരമായൊരു ജോലിയാണ്, എല്ലാവർക്കും അറിയാം ഫാസ്റ്റേഴ്സ് ജോലി എന്ന് പറയുന്നാൽ. അതിൻ്റെയൊക്കെ ഈ മധ്യത്തിൽ ദൈവം ശക്തിയോടെ ദാസിനെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. അതിലൊക്കെ ഉപരിയായി ആ പ്രവചനത്തിൻ്റെ ശുശ്രൂഷ ദൈവം നൽകിയത്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ കർത്താവ് ദാസനെ മാനിക്കുന്നത് ഓർത്ത് എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതിയാകത്തില്ല. അദ്ദേഹം ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം, താഴ്മയോടും വിനയത്തോടും പ്രാർത്ഥനയിൽ വിട്ടിരുന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അനേകർക്ക് വിളമ്പിക്കൊടുക്കുവാൻ ദൈവം ദാസനെ ശക്തീകരിക്കുന്നു. കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നു, എൻ്റെ മാതൃസഭയിൽ ആ ദാസൻ അദ്ദേഹത്തിന് എങ്ങനെ പ്രവചന ശുശ്രൂഷ ലഭിച്ചു, എങ്ങനെ അത് ലഭിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ചർച്ചിൽ പറയുവാനായിട്ടിടയായി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രാർത്ഥനാ ജീവിതമാണ്, ഒരു പ്രൊഫസി, അത് ആ ഒരു കൃപ ലഭിക്കുവാനുള്ള ഏറ്റവും മുഖ്യ ഘടകം എന്നുള്ളത്. അദ്ദേഹം ചലഞ്ച് ചെയ്ത ഒരു വാക്യം എന്നെ ഒത്തിരിയധികം ഉത്തേജിപ്പിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു 90 ദിവസം
രണ്ടു മണിക്കൂർ വീതം നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രവാചകനായി തീരുന്നു. എത്ര പേർക്ക് സാധിക്കും ആ ചലഞ്ച് ഏറ്റെടുത്ത് നമുക്ക് നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി വേറെ ചെയ്യാൻ കഴിയും. പ്രാർത്ഥന, വിശ്വാസം, ഈ രണ്ട് മുഖ്യ ഘടകങ്ങൾ ചേർന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിന് എത്രമാത്രം സമയം കിട്ടുന്നെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം. കഴിഞ്ഞ മാസം അവർക്ക് ദൈവം ഒരു ആൺകുഞ്ഞിനെ ദാനം നൽകി. എത്രമാത്രം കുടുംബത്തിൽ അല്ലെ ഭവനത്തോട് ചേർന്ന് അദ്ദേഹത്തിന് സമയം ചെലവഴിക്കാൻ കഴിയുന്നെന്ന് എനിക്കറിയത്തില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് കർത്തൃവേലയിലായിരിക്കുന്നു. ദൈവദാസന് പിന്നെയും ശക്തീകരിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഫസ്റ്റ് അങ്ങോട്ട് ആയിരിക്കുന്നു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ആയിരിക്കുന്നത്. ഞാൻ മലയാളം മീറ്റിംഗ് അങ്ങനെ ക്രമീകരിച്ചത് തന്നെ ഇന്ന് എന്തെങ്കിലും ദൈവത്തിൽ പ്രാവശ്യം കടന്നു പോകുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി വാഞ്ചയോടുകൂടി കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിക്കാലം ദൈവം നിറച്ചില്ലാതെ അയക്കുന്നത് വാഞ്ചയുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നവനായ കർത്താവ് ഇന്ന് രാത്രിക്കാലം നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. സ്വർഗരാജ്യം നമ്മൾ പിടിച്ചു പറിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകന്റെ ദിവസം മുതൽ നാളുകൾ മുതൽ ഇന്ന് വരെ ബലാത്കാരികൾ സ്വർഗരാജ്യം പിടിച്ചിറക്കുന്നു എന്നാണ് ദൈവദിവസം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വാഞ്ചയോടുകൂടി ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിടിച്ചടക്കുവാൻ ശക്തരായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ദൈവം ഞാൻ വളരെ ആഗ്രഹത്തോടുകയായിരിക്കുന്നു. ആരെങ്കിലും അതിനെ വാഞ്ചയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ ദൈവം ഇന്ന് നമ്മളെ നിറയ്ക്കുവാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. നാമത്തിൽ അക്കരം ഒന്ന് ഉയർത്തി കർത്താവിനെ ഒരു മിനിറ്റ് ഒന്ന് സ്തോത്രം ചെയ്യുക. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യുക. യേശുവിനെല്ലാം മഹത്വം ഗ്രഹത്ത് ശരിക്കും ഗ്രഹത്ത് വ്യാപരിക്കുന്നു. എല്ലാ യോഗം പോലും ഒരു യോഗം അല്ലായിരിക്കും. ഇന്ന് കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമ്മുടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യുക. ശബ്ദം മഹത്വം വ്യാപരിക്കുന്നു. ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പട്ടണത്തിൽ നിന്നുകൊണ്ട് ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെയും ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തെയും ചോദ്യം ചെയ്യുന്ന എല്ലാ സാത്താന്റെ വ്യാപാരത്തെയും നാമത്തിൽ ഇപ്പോൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തിന്റെ ഒരുക്ക ജനത്തിന്റെ ഇടയിലേക്ക് നടക്കാതെ ഉയർത്തി വച്ചിരിക്കുന്ന മതിൽക്കെട്ടുകൾ ഇപ്പോൾ ഞങ്ങൾ തകർത്തു പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തിലേക്ക് പരിശുദ്ധം കൊണ്ട് സഭകളെ ആത്മാക്കളെ കൊണ്ട് നടക്കണം. എല്ലാവരും ഉണർന്ന് ഈ പട്ടണത്തിൽ നടക്കാൻ പോകുന്നതിൽ തന്നെ വിജുപാസകാട്ട് സ്തോത്രം, വിനുപാസകായ സ്തോത്രം. പ്രിയ റോജാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവരെ ബിജുഭാഷ നാട്ടിൽ വെച്ചേ അറിയാം, ബാക്കി രണ്ടുപേരെ ഇവിടെ വെച്ചാൽ കാണാൻ സാധിച്ചത്. പ്രിയ സെബാസ്റ്റ്യൻ ഭാഷക്കായിട്ട് സ്തോത്രം. എനിക്ക് ഇത്രയും പേരെ അറിയത്തുള്ളൂ, അതായത് ഇത്രയും പേര് പറഞ്ഞത്. പക്ഷെ കർത്താവിനെല്ലാം അറിയാം. യോഗം തീരുന്നതിനകത്ത് കുറച്ചു പേരുടെ പേര് കർത്താവ് പറഞ്ഞു തരും. യോഹന്നാന്റെ സുവിശേഷം 20:15 അതിന്റെ 15 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20:15 അതിന്റെ 15 വാക്യം. ആരെങ്കിലും വായിക്കുമെന്നും ഞാൻ വായിക്കും. 20:15
സോറി 21-ന്റെ പരിച്ഛ സോറി യേശു പ്രാതൽ കഴിച്ച യേശുവിന് ആഹാരമൊക്കെ കൊടുത്തിട്ട് യേശുവിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. അതിന്റെ അടുത്ത വാക്യം കൂടെ 16-ാമത്തെ വാക്യം രണ്ടാമതവനോട് യോഹന്നാന്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നു. 17-ാമത്തെ വാക്യം മൂന്നാമതവനോട് ഇതേ ചോദ്യമായിട്ടാണ് ഇന്ന് കർത്താവ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ചിലരെ കർത്താവ് ഈ പഴയ നിയമത്തിൽ കർത്താവ് കൊടുത്ത കൽപ്പനകളെ മൊത്തത്തിൽ ആകെ തുകയാക്കി ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയാവുന്ന വാക്യം, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ എന്ത് വേണമെന്നാണ് സ്നേഹിക്കണം. സ്വർഗത്തിലെ തമ്പുരാന്റെ ഭയങ്കര പൊതിയാണ് ഈ ഭൂമിയിലെ സാധാരണ മനുഷ്യനിൽ നിന്ന് സ്നേഹം അവൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹം ഇഷ്ടമല്ലാത്ത ആരും ലോകത്തില്ല. സ്നേഹം ഓരോ രീതി മാതാപിതാക്കളിൽ നിന്നും സഭയിൽ നിന്നൊക്കെ സ്നേഹം ആവശ്യപ്പെടുന്ന ആളുകളാണ് ഭൂമിയിൽ ആയിരിക്കുന്ന ഒന്നിനോടൊന്ന് ഡിപ്പെൻഡ് ചെയ്തുള്ള ജീവിതം. നമ്മുടെ കർത്താവിന്റെ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അവനെ സ്നേഹിക്കണം. ഹലോ, ശബ്ദം ഉയർത്തി രാമേ പറയാം. കർത്താവിന്റെ ഏറ്റവും യേശുവിനെ ഇപ്പൊ നമ്മൾ പാട്ട് പാടി കൈയടിച്ചു, ചില രണ്ടു വശം പറഞ്ഞു, ഇനിയും നമ്മൾ പാട്ട് പാടും, പ്രാർത്ഥിക്കും, കൈ വെക്കും, തല എല്ലാം ചെയ്യും. ഇതിന്റെ എല്ലാം ആകത്തുക എന്തിൽ നിന്നായിരിക്കണം എന്നറിയാമോ? സ്നേഹത്തിൽ നിന്നായിരിക്കും. സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ആരാധന കർത്താവിന് വേണ്ട. സ്നേഹത്തിൽ നിന്നുള്ളതേ കർത്താവ് പ്രതീക്ഷിക്കുന്നു. ഇന്ന് അവരെല്ലാം നിർബന്ധിച്ചത് കൊണ്ട് ആണ് ഇവിടെ കൈ വിനുപാഷൻ എന്തോ ആരാധനയായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം എന്തോ വിചാരിക്കും എന്ന് വിചാരിച്ച് കൈയടിച്ചു. അതിരിപ്പുണ്ട്. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് യേശുവിനെ വിട്ടൊരു പരിപാടി പറ്റില്ല. ആ സ്നേഹം കണ്ടവർ ശബ്ദം ഉയർത്തി നല്ലപോലെ സമയം. ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഞാൻ വിചാരിച്ച ന്യൂസിലാൻഡിന്റെ സിസ്റ്റം ഇങ്ങനെ ആയിരിക്കും, എല്ലാവരും സൈലന്റ് ആയിട്ട് എന്ത് ചെയ്ത് കേൾക്കത്തേയുള്ളൂ. അങ്ങനെ ആദ്യത്തെ 3 ദിവസത്തെ യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ ദേവാസംഭാഷണം ഉണ്ടായിരുന്നു, അവിടുത്തെ യോഗത്തിന് ചെന്നപ്പോൾ ഇംഗ്ലീഷുകാർ വിസിലടിക്കും, ചാടുകയും പൊത്തിമറിയും. പിന്നെ എനിക്ക് മനസ്സിലായി മലയാളികൾ കള്ളം കാണിച്ചിരിക്കുവാണ്. ബൈബിൾ പറയുന്നത് കർത്താവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് ആരാധനയുടെ ഒരു സാമ്പിൾ എടുത്താൽ പെട്ടെന്ന് മനസ്സിലാകുന്നത് ദാവീദിനെയാണ് ആരാധനയുടെ ഒരു സാമ്പിളിന് പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നത്. യഹോവയുടെ പെട്ടകം നിൽക്കുന്ന കണ്ടപ്പോ വരുന്ന കണ്ടപ്പോ ദാവീദ് തന്റെ രാജവസ്ത്രം ഊരിവെച്ചിട്ട് പഞ്ഞുനൂലങ്കി ധരിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുന്നിൽ ഒരു പൊട്ടനെ പോലെ രാജാവ് ഡാൻസ് ചെയ്യും. $15 മേടിക്കുന്ന ആള് ഗമ അടിച്ചിരിക്കുന്നേ. നിങ്ങൾ ഓർത്ത് ഒരു രാജ്യത്തിന്റെ രാജാവ് പെട്ടകത്തിന്റെ മുമ്പിൽ പോഷനെ പോലെ ഡാൻസ് ചെയ്തു. ഇതിന്റെ മുന്നിൽ രാജാക്കന്മാർ വിറച്ചിട്ടുണ്ട്, പ്രഭുക്കന്മാർ ദാഹം ചെയ്തിട്ടുണ്ട്. നമ്മള് വലിയ മസനൊന്നും പിടിച്ച് ഗമ കാണിക്കണ്ട. ദാവീദ് ഡാൻസ് ചെയ്തപ്പോ മീഗൾ എന്ന് പറഞ്ഞ തന്റെ ഭാര്യ ചേച്ചി അറിയാൻ വേണ്ടി, നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല ഇതെന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഏതോ കുമ്പനാട്ടുകാരിയായിരുന്നു, ഇത് നമുക്ക് പറ്റിയതല്ല, സംഭവം ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ ക്ഷമിക്കണേ ആ വാക്കെടുത്ത് പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്നു. എന്റെ ബൈബിള് പറയുന്നത് മീഗളിന്റെ ഗർഭഫലത്തെ ദൈവം അടച്ചു. ഹല്ലേലൂയ്യ. ഒരേ കാര്യം തുടരെ തുടരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബോറടിക്കും. ഇപ്പൊ ജോലി ആണെങ്കിലും ഇപ്പൊ ഇന്ന് രാവിലെ രാജീവ് ബ്രദർ പറഞ്ഞിട്ട് ഇങ്ങനെ
സ്ഥിരം ഇനി ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരാഴ്ചത്തേക്കാണ് അവധി എടുക്കുന്നത്. ഒരേ കാര്യം തുടരെ ചെയ്ത ആരാധന ഇത് പാടില്ല. എപ്പോഴും ഒന്ന് സ്തുതിക്കാൻ പറയല്ലോ, പാട്ട് പാടിയപ്പം വിരുപാസം പറഞ്ഞു സ്തുതിക്കാൻ, അതുകൊണ്ട് പ്രസംഗിക്കുന്ന ആളും പറയുന്നു പറയുന്നു സ്തുതിക്കാൻ, പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, ശബ്ദം ഉയർത്തി സ്തുതിക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് ശബ്ദം ഇഷ്ടമുള്ള ഒരു ദൈവമാണ്. ചുമ്മാ പറയുന്നത് ബൈബിൾ തെളിവ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? നാല് പേര് ഇത് വിശ്വസിക്കുന്നില്ല. അബദ്ധം പറ്റി കയറിയതാണോ അതോ നമ്മുടെ ദൈവം സർവശക്തനാണോ? സർവശക്തനാണ്. സർവശക്തനായ ദൈവത്തിന് ശബ്ദമില്ലേലും അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ലയോ? ദൈവം ഭൂമിയുടെ സൃഷ്ടിപ്പിൽ ഇറങ്ങി നിന്നിട്ട് 6 ദിവസം ദൈവം സൃഷ്ടിക്കുകയാണ്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ചന്ദ്രൻ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു, അവിടുത്തെ ചന്ദ്ര നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു, എല്ലാം ശബ്ദം പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ദൈവം സർവശക്തനായതുകൊണ്ട് അവിടെ നിന്ന് ചിന്തിച്ചാൽ പോരായിരുന്നു, സൂര്യൻ ഉണ്ടാകട്ടെ, ഉടനെ സൂര്യൻ, ചന്ദ്രൻ ഉണ്ടാകട്ടെ ചിന്തിക്കുകയാണ്, ഉടനെ ചന്ദ്രൻ ഉണ്ടാവോ ഇല്ലയോ? പിന്നെ ആ ദൈവത്തിന് നിങ്ങൾ ചിന്തിക്കുന്ന അല്ലയോ വേണോ? ഞാൻ ചോദിക്കുന്നത്, ശബ്ദം ഉണ്ടാക്കി പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആ ദൈവത്തിന് നിശബ്ദത ഇഷ്ടമല്ലാത്ത ദൈവമാണ്. ആകെ സ്വർഗത്തിൽ അരമണിക്കൂർ സൈലന്റ് ആയുള്ളൂ, ബാക്കി എല്ലാ സമയത്തും ഭയങ്കര സൗണ്ട് ഉള്ള സ്ഥലമാണ്. സ്വർഗത്തിൽ ഈ സ്വർഗത്തിൽ പോകുമ്പോൾ ആ ചെയ്തവരൊന്ന് കൈവർത്തി, അതിനുമാണ് കുറവ്. അത് ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാകാത്തയാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും മലയാളം മനസ്സ് മലയാളം ഈ പറയുന്ന മലയാളം മനസ്സിലാകാത്ത ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവും. സ്വർഗത്തിൽ ഭയങ്കര ശബ്ദമുള്ള സ്ഥലമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ പെരുവെള്ളത്തിന്റെ എരച്ചില് പോലെ സൗണ്ടാണ്. നിങ്ങൾ പോകാനിരിക്കുന്ന സ്ഥലം ശബ്ദമുള്ള സ്ഥലമാണ്. നിശബ്ദമായിട്ട് അവിടെ ചെന്നാൽ ആൾക്കാരുള്ള നിങ്ങൾ ഓടിക്കും. ഭയങ്കര പെരുവെള്ളത്തിന്റെ ഇറച്ചിൽ പോലെ ഈ അമേരിക്കയിൽ നിന്ന് കാനഡയിൽ കിടക്കുന്ന ബൗണ്ടറി വലിയ വെള്ളച്ചാട്ടം ഉണ്ട്. അതിന്റെ അടുത്ത് ഇന്ന് രണ്ടുപേര് സംസാരിച്ച ഒന്നും കേൾക്കത്തു പോലും ഇല്ല. ഇച്ചിരൂടെ ചെവിച്ചെന്ന് പറഞ്ഞ പോലും കേൾക്കത്തില്ല ഈ സൗണ്ട് കാരണം. അതിനേക്കാൾ എത്രയോ മടങ്ങ് ഇരച്ചിൽ സൗണ്ട് ആയിരിക്കും സ്വർഗത്തിൽ. അവിടെ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞിട്ട് നടക്കില്ല. രണ്ടു കൂട്ടര് കർത്താവിനെ ആരാധിക്കണ്ടെന്ന് ശബ്ദം ഉണ്ടാക്കണ്ടെന്ന് ദൈവം പറയുന്നു. ശ്വാസം വിട്ടു. രണ്ടു കൂട്ടര് സൗണ്ട് ഉണ്ടാക്കണ്ട. ഒന്ന്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങി വരും. ചത്തരാന്ന് ഉറപ്പുണ്ടെങ്കിൽ മിണ്ടായിരുന്നു. പിന്നെ പറയുന്നത് നേരുള്ളവർ സ്തുതിക്കട്ടെന്ന്. കള്ളരാന്ന് അറിഞ്ഞ നിശബ്ദമായിരിക്കും. അല്ലാത്തവരെല്ലാം ശബ്ദം ഉയർത്തി. കർത്താവിന് ഇത് വിരോധം അല്ലല്ലോ. യേശു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഒരു പിറവിയിലെ കുരുടനായ മനുഷ്യൻ വാലേറി വിളിക്കുകയാണ്. തന്റെ കൂടെ വന്നവരെല്ലാം പറഞ്ഞു സൗണ്ട് കുറയ്ക്കും സൗണ്ട് കുറയ്ക്കും. അന്നേരം അവൻ സൗണ്ട് കുറച്ചെന്നല്ല ബൈബിള് പറഞ്ഞ, അവൻ വോളിയം വീണ്ടും കൂട്ടി. കർത്താവിനെ നിർത്തുന്ന ശബ്ദമുള്ളവരുണ്ട്. ഇന്ന് കർത്താവ് പറഞ്ഞ ജനത്ത് വേണ്ടി അത്ഭുതത്തില്ല. എനിക്കറിയാം ഈ ലോകം തീരുന്നതിനകത്ത് അടുത്ത കർത്താവ് ജനരെ തോന്നും, ജന ദൗത്യങ്ങളെ ചില ദൗത്യങ്ങളെ പരിശുദ്ധമോ ജാതകയിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുടെ കരം തട്ടിക്കൊണ്ട് ശബ്ദം ഉയർത്തിയോ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യുന്നു. അവനെ തുടർന്ന് ശബ്ദം ഉയർത്തിക്കൊണ്ട് Oh.
ആരാധിക്കുക, എല്ലാം റെഡി ആയിട്ട് കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച
നടക്കില്ല ഈ പരിപാടി. എല്ലാവർക്കും അറിയാം അങ്ങ് തുടങ്ങും, ഞാൻ അങ്ങ് ആരാധിക്കുകയാണോ എല്ലാം വിടുതൽ ആയിക്കോളൂ എന്നറിയാം. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ കൂട്ടത്തിൽ യേശു ഇങ്ങനെ ലവർമാരെ കൊണ്ട് നടന്നാൽ പ്രണയിത. ഇപ്പൊ ഞാൻ തൊഴിലാളിയുടെ കാര്യം പറഞ്ഞല്ലോ, തൊഴിലാളി രാവിലെ 1.5 മണിക്കൂറിന് മുഖത്ത് അവൻ ഏതാണ്ട് ചെയ്തെന്ന് മുഖത്ത് എഫക്റ്റ് കാണും. അതേ സ്ഥാനത്ത് എൻ്റെ മാതാവ്, ഞാനിങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണ്, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ചെല്ലുന്നത് തിരിച്ച് രാത്രി അവിടുത്തെ സമയം 1 മണിക്കൊക്കെയാണ്. 1 മണിക്ക് ചെല്ലുമ്പോഴും ഇങ്ങനെ ചോറ് വിളമ്പാൻ റെഡിയായിട്ട് ചിരിച്ച മുഖത്തോട് തന്നെ നിൽക്കും. മുഖത്തിത് എഫക്റ്റ് ആക്കത്തില്ല, കാര്യം അത് എൻ്റെ എൻ്റെ തൊഴിലാളിയല്ല, എൻ്റെ ലവർ ആയതുകൊണ്ട്, എന്നോട് പ്രണയമായതുകൊണ്ട് എത്ര കടന്ന് ആ കരിക്കലത്തിൽ കടന്ന് ഓടിയാലും പിന്നെയും വന്ന് ചിരിച്ചോണ്ട് ഇച്ചിരൂടെ കഴിക്കും ഇച്ചിരൂടെ കഴിച്ചെന്ന് പറഞ്ഞേക്ക്. ഈ സ്നേഹത്തിന് ഭയങ്കര പവറുണ്ട്, മനസ്സിലാക്കണം. എനിക്കറിയാം ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ചിലരുടെ കണ്ണും നിറയുന്നുണ്ട്, കാര്യം ഇത് ലവർ ആണെന്നുള്ളതിന്റെ ലക്ഷണമാണ്. കർത്താവിന്റെ കാര്യം കേൾക്കുമ്പോൾ ചിലർക്ക് സമയം ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കിയിട്ട് ഒരു വിരോധവും ഇല്ല. യേശുവിന്റെ പ്രണയിതാക്കൾ, അതിനകത്ത് എടുത്തു പറയേണ്ട ഒരാളാണ് യോഹന്നാൻ. യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ആള്, അവസരം കിട്ടുമ്പോഴെല്ലാം യോഹന്നാൻ യേശുവിന്റെ മാറി ചേർന്നിരിക്കും. സൺഡേ സ്കൂളിൽ വെച്ച് എന്റെ റോഹിച്ച എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊന്നാണ്, യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണ്? നിങ്ങൾക്ക് ഉത്തരം പറയാം. പത്രോസ്. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണ്? അങ്ങനല്ലോ കേട്ടേക്കുന്നേ. യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് പത്രോസും, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യോഹന്നൻ. ഇതാര് പറഞ്ഞു? പറഞ്ഞു. യേശു ഏറ്റവും കൂടുതൽ യോഹന്നാനിയെ സ്നേഹിച്ചെന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് കിടന്നതാ കർത്താവ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അപ്പൊ ഞാൻ ഇവിടെ നിന്നോട് പറയും, ഈ ഇരിക്കുന്ന എല്ലാവരേക്കാൾ കൂടുതൽ യേശു എന്നെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ സ്വർഗത്തിൽ അങ്ങനെ തന്നെ. ഞാൻ വിശ്വസിക്കുന്ന ഈ ഇത്രയും പേര് ഇരിക്കുന്നതിനകത്ത് കർത്താവിന് ഞാനെന്ന് പറയുന്ന ഭയങ്കര വീക്ക്നെസ് ആണ്. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ പുറത്ത് കർത്താവ് ചെയ്തേ പറ്റത്തുള്ളൂ, കാര്യം അത്രയ്ക്ക് കർത്താവുമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനകത്ത് കർത്താവിന് ഒഴിയാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കണം? നിങ്ങൾക്ക് വിശ്വസിക്കണം. എന്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ കർത്താവിന് ഞാൻ ഒരു കാര്യം കർത്താവിനെടുത്ത് പറയുമോ? കർത്താവ് ഈ വിഷയത്തെ വിടിവിച്ച് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന കാരണത്താൽ കർത്താവ് അതിനകത്ത് ഇറങ്ങിയേ പറ്റൂ. പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഈ മനോഭാവത്തിനൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയോ, വിടുതലാകും. ഞാൻ അവന്റെ വീക്ക്നെസ് ആണ്, എന്നെ കളഞ്ഞിട്ടൊരു പരിപാടി അവന് പറ്റില്ല. യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ആളാണ്. 3.5 വർഷം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നെഞ്ചത്തുണ്ടായിരുന്നു, ഹൃദയത്തിന്റെ ഇടുപ്പൊക്കെ അറിഞ്ഞ് കൂടുണ്ടായിരുന്നു. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി ഭയങ്കര ഉണർവ് നടക്കി. ദൈവത്തോട് ചേർന്നിരുന്നവരെല്ലാം ദൈവം ഉപയോഗിക്കുന്ന സീസണായി. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം മുതൽ 13 അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്ന ആള് പത്രോസ്. 13 അധ്യായം മുതൽ 28 അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്ന ആള് പൗലോസ്. എന്റെ സംശയം, മാറി ചേർന്നിരുന്ന യോഹന്നാൻ എന്തി? മാറി ചേർന്നിരുന്ന ഭയങ്കര പ്രയോജനം ആണെന്നല്ലയോ പറഞ്ഞേ, ലൗവർക്ക് ഭയങ്കര ഗുണം ആണെന്നല്ലയോ പറഞ്ഞേ. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണർവുണ്ടായപ്പോ ഈ ആൾ എന്തി? ഒരു ദൈവപ്രവൃത്തി ഉണ്ടായപ്പോ ആളിനെ പത്രോസും യോഹന്നാനോട് ഒരു മുടന്തനെ എഴുന്നേപ്പിച്ചെന്നുണ്ട്. അത് യോഹന്നാൻ ചെന്നതല്ല, പത്രോസിനെ അവിടെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. കൂടിയിരുന്നു, കൂടുതൽ ആരാധിച്ചു, കൂടുതൽ ശബ്ദമുണ്ടാക്കി, കൂടുതൽ കർത്താവിനെ ആരാധിച്ചു. എത്ര സിക്കടിച്ചിട്ടാണെന്നറിയാമോ യോഗം ഒന്നും മുടക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അത്ഭുതം ഉണ്ടായപ്പോ അവന് മാത്രം ഉണ്ടായിട്ടില്ല.
ഇന്ന് രാത്രി ആരോഗ്യവും ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവ് ഇന്ന് മറുപടിയുമായിട്ടാണ് പ്രതിർത്തിയിരിക്കുന്നത്. എന്റെ വിഷയത്തെ മാത്രം കർത്താവ് തൊട്ടില്ല. ആണ്ടിലൊരിക്കൽ യോഗത്തിന് വരുന്നവനും സൗഖ്യം കൊടുത്തു വിട്ടു. വെല്ലപ്പോഴും വരുന്നവനെയും കർത്താവ് ജോലി കൊടുത്തു. സ്ഥിരം നിന്റെ പുറകെ തിരിച്ച് എന്റെ വിഷയത്തെ തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ല ഞങ്ങളുടെ ആരാധന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവൻ കളഞ്ഞ് നിൽക്കുന്ന വലിയ പാർട്ടികളുണ്ട്, അവരുടെ വിഷയത്തെ കർത്താവ് തൊടത്തുപോലുമില്ല. ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അഭിഷേകം വന്നപ്പോ അദ്ദേഹത്തെ വിടാതെ പിടിച്ചിട്ടുണ്ട്, ഒരു വിടുതലില്ല. എന്നാ ആണ്ടിലൊരിക്കൽ ചുമ്മാ എത്തി നോക്കാൻ വരുന്നവൻ ആ വിഷയത്തിൽ വിടുതലോട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ വിടുതലോട്ട് പോയി അടുത്ത പ്രശ്നത്തിനെ അവനെ കാണാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു 7 മാസത്തേക്ക് അവൻ സഭായോഗത്തിന് വരത്തുപോലും ഇല്ല. എനിക്കും അറിയാം അവൻ ശരിയാവത്തില്ലെന്ന്. പക്ഷെ അവൻ വരുന്ന വരവേ അത്ഭുതം ഉണ്ടാകുന്നു. എനിക്കിത് കർത്താവിനോട് ഭയങ്കര പരാതി. എന്തോ കർത്താവ് ഈ പണി കാണിക്കുന്നേ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണർവുണ്ടായപ്പോ ലവർ ഹൈഡ് ചെയ്തു. ഞാൻ കർത്താവിനോട് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് എനിക്ക് ഉത്തരം തന്നു. ഞാൻ എന്റെ കീശയിൽ അവനെ റിസർവ് ചെയ്തേക്കാണ്. ഈ ഉണർവ് എഴുതി നിർത്താൻ പത്മോസിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു. ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചയുമായി, ആരും കേട്ടിട്ടില്ലാത്ത ശബ്ദവുമായി, ആർക്കും വെളിപ്പെടാത്ത എന്റെ രൂപം കാണുമോ? അവർക്ക് വെളിപ്പെട്ടതുപോലല്ല ഞാൻ അവന് വെളിപ്പെടാൻ പോകുന്നത്. എന്റെ തേജസ്കരിച്ച രൂപത്തിൽ ഞാൻ അവന്റെ മുന്നിൽ വെളിപ്പെടും. ഈ പുസ്തകം എഴുതി നിർത്തുന്നത് അവനായിരിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണർവിലാകട്ടെ അവൻ ഇല്ലേലും ഈ പുസ്തകം ഞാൻ അവനെ കൊണ്ടായിരിക്കും എഴുതി നിർത്തുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എഴുതി അവസാനിപ്പിക്കാൻ ഞാൻ ഹൈഡ് ചെയ്ത ആളെ പ്രൊജക്ട് ചെയ്യും. ആ സമയത്ത് ആർക്കും വെളിപ്പെടാത്ത രീതി ഞാൻ അവന് മുമ്പിൽ വെളിപ്പെട്ടു വരും. സൂര്യനെ അണിഞ്ഞ മുഖമുള്ള അല്ലെ കായികാലുകൾ മുഴുവൻ ഉലയിൽ ചെട്ടു പഠിപ്പിച്ചതുപോലെ ഭാരത്ത് പൊങ്കച്ച കെട്ടി ഇങ്ങനത്തെ ഒരു രൂപത്തിൽ മട്ടിലോ ആരും കണ്ടിട്ടില്ല. പക്ഷെ അവന്റെ മുന്നിൽ ഞാൻ വെളിപ്പെടും. കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിനെ ആരാധിക്കുന്നവർ, കർത്താവിന്റെ ശബ്ദത്തിന് കാലുവച്ചവർ ഇന്ന് രാത്രി നിരാശയോടായി പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമാവ് നിങ്ങളെ നോക്കി തൂതു പറയുകയാണ്. നിരാശപ്പെടണ്ട, ഇല്ല അടുത്തൊരു സീസൺ ഈ രാജ്യത്ത് കർത്താവ് തുടങ്ങാൻ പോവുകയാണ്. നിന്റെ തലമുറ ഇതിനകത്തുനിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത വിധത്തിൽ, നിന്റെ നിന്റെ ആരാധന മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിൽ ഈ രാജ്യത്ത് വെച്ച് 2 പ്രാവശ്യം എനിക്ക് ഡിവൈൻ എൻകൗണ്ടറുകൾ ഉണ്ടായി. ഇതുവരെ ഞാൻ പറയാത്ത കാര്യം, ഈ രാജ്യത്ത് വെച്ച് 2 പ്രാവശ്യം എനിക്ക് ഡിവൈൻ എൻകൗണ്ടറുകൾ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ ബിജുപാസോടെ രാത്രി ചെന്ന് കിടക്കുകയാണ്. എന്റെ മുറിയിൽ യേശു ഇറങ്ങി വന്നു. എന്നെ കണ്ടുകൊണ്ട് കാണാവുന്ന വിധത്തിൽ എന്നോട് കർത്താവ് പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ ആവർത്തിക്കാം. എല്ലാവരും പിടിക്കണമെന്നില്ല, പക്ഷെ എന്നോട് സംസാരിച്ചാൽ അത് മനസ്സിലായി. ലോകം മൊത്തം ഞാൻ ഒരു വലിയ റിവൈവൽ ഉണ്ടാക്കുകയാണ്. ഭൂമിയുടെ ഈ അറ്റത്ത് നിന്ന് എന്തോ ഒന്ന് കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധമോ ചെയ്തു തുടങ്ങുന്നു. ഇതുപോലെ ക്യാമറകൾ സ്വർഗത്തിൽ നിന്ന് 1000 കണക്കിന് ക്യാമറകൾ ന്യൂസിലാൻഡിന്റെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു. എന്തോ സ്വർഗത്തിന്റെ പദ്ധതികളെ തുടങ്ങാൻ പോവുകയാണ്. മലയാളം ആരാധനകളിൽ നിന്ന് വ്യാപരിക്കും, ഇവിടുത്തെ ചില തമിഴ് ആരാധനകളിൽ നിന്ന് വ്യാപരിക്കും. അപ്പോസ്തല പ്രവൃത്തിയിലെ ഉണർവിനകത്ത് ഇല്ലാത്ത ആളിനെ പുസ്തകം എഴുതി നിർത്താൻ പ്രൊജക്റ്റ്. പുതിയ നിയമത്തിന് ഏക പ്രവചന പുസ്തകം എഴുതാൻ അവന്റെ കയ്യിൽ തൂലിക കൊടുത്തു.
ഈ ലവറെ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഇത് ഒരിക്കലും നഷ്ടമല്ല. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ചേർന്നിരുന്ന നിന്നോട് കർത്താവിന് അവൻ ബാധ്യതയാകത്തില്ല കേട്ടോ, അവൻ കടക്കാരനാക്കത്തില്ല കേട്ടോ, അവൻ കടക്കാരനല്ല കേട്ടോ, പലിശ സഹിതം തിരിച്ചു തരുന്ന നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി എന്തെങ്കിലും ദൈവരാജ്യ നിമിത്തം നഷ്ടം പോലെ തോന്നിയെങ്കിലും പലിശ സഹിതം തിരിച്ചു. പക്ഷെ യോഹന്നാൻ സ്വർഗം കണ്ടിട്ട് പറയാം, വെള്ള കുതിരപ്പുറത്ത് ഒരാൾ വരുന്നത് ഞാൻ കാണുന്നു. മണവാളന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ നാരക മകരം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. തോന്നുന്നല്ല, ഞാൻ കണ്ടു. ഹല്ലേലൂയ എന്ന ശബ്ദം ഞാൻ കേട്ടു. തോന്നലുകളല്ലെല്ലാം വ്യക്തതകളാണ്. ലവർക്ക് അങ്ങനെയാണ്, എല്ലാം വ്യക്തതകളാണ്. ഒന്നും ഊഹാമോഹങ്ങളല്ല. ഉണർവിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ഉപദേശിച്ച നടക്കത്തില്ല, ശാദിച്ച പോകത്തില്ല. നിന്നെ കർത്താവ് എന്തോ പ്രത്യേക അവന്റെ മഹത്വത്തിന് വേണ്ടി പ്രൊജക്റ്റ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളെ, സഭകളെ, ശുശ്രൂഷകന്മാരെ അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി. എനിക്ക് മാത്രം എന്താ കർത്താവ് ഇത് അനുവദിച്ചത്? കർത്താവ് പറഞ്ഞു എന്തോ വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം പ്രൊജക്റ്റ് ചെയ്യുന്നത് കണ്ടില്ലെന്നല്ല, ചെയ്തതും ഓടിയതും അധ്വാനിച്ചതെല്ലാം സ്വർഗത്തിന്റെ ലിസ്റ്റിലുണ്ട്. പലിശ സഹിതം നീ മേടിക്കും. യേശുവിന്റെ ക്രൂശീകരണം ലൈവായിട്ട് അവസാന മിനിറ്റ് വരെ കണ്ട ഏക ശിഷ്യൻ യോഹന്നാൻ. പത്തൊൻപതാം അധ്യായത്തിലാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുവിന്റെ ക്രൂശിന്റെ ചൂട് വരുത്താൻ, യേശുവിന്റെ ക്രൂശിന്റെ ചൂട് വരും. ബാക്കി പത്ത് പേരെന്ന് ചോദിച്ചാൽ അവർ പല വഴിക്ക് ഓടി, ഒരുത്തൻ തള്ളി പറഞ്ഞു, വേറൊരുത്തൻ ഒട്ടിക്കൊടുത്തു, പല വഴിക്ക് ചെതറി ഓടി. പക്ഷെ യോഹന്നാൻ അങ്ങോട്ട് ഓടാൻ പറ്റുന്നില്ല, കളഞ്ഞിട്ട് പോകാൻ പറ്റുന്നില്ല. കർത്താവിന് അറിയാവുന്ന ചിലർ കളഞ്ഞിട്ട് പോകത്തില്ല, ഇവനെ കളയാൻ പറ്റുന്നില്ല. കാര്യം യേശുവിനെ ക്രൂശിക്കുമ്പോ കൂടെ നടക്കും, ഈ സ്നേഹത്തിന് ഭയങ്കര പവറുണ്ട്. ഇങ്ങനെ വലിച്ചോട് നടക്കും, ക്രൂശിന്റെ ചോട് വരച്ചു. ക്രൂശി കടന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ മറിയെ നോക്കിക്കൊണ്ട്, യോഹന്നാൻ ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. അത്ര അടുത്ത യോഹന്നാൻ. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെല്ലാഞ്ഞ്, അവര് ചെല്ലാഞ്ഞ് ജീവനെ പേടിച്ച് ഓടിയതാണ്. യൂത പത്രോസൊക്കെ മരണം പേടിച്ച് ഓടിയതാണ്. യോഹന്നാൻ എന്താ അടുത്ത് ചെന്നത്? മരണത്തെ പേടിക്കാതെ ചെന്ന ചത്ത ചത്തു പോയി എന്നൊരു ദൂത് കേട്ടോ. അവൻ ആർക്കും, എല്ലാ ശിഷ്യന്മാരുടെയും ശവളൊക്കെ കാണാൻ യോഹന്നാൻ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ദീർഘായുസ്സോടിരുന്ന ആള് യോഹന്നാനായിരുന്നു. അതെന്താ യോഹന്നാൻ, നീ എന്റെ മരണം കാണാൻ ജീവൻ കളഞ്ഞു വന്നില്ലയോ, ഈ കിടക്കുന്ന ആള് പലിശ സഹിതം തിരിച്ചേരുന്ന ആള്, അങ്ങനൊന്നും നിന്റെ ജീവൻ പോകത്തില്ല. എല്ലാ ശവടക്കിനും നീ വന്നൊരു അനുശോചനം പറയാൻ കാണും. എല്ലാ ശിഷ്യന്മാരും സ്തോത്രം എത്ര പേർക്ക് മനസ്സിലാകുന്നു. ഞാൻ വായിച്ചത് യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടു, എല്ലാരും അപകടത്തിൽ മരിച്ചു, പക്ഷെ യോഹന്നാനെ ഇട്ടപ്പോ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന പോലെ നീന്തിയിട്ട് അവന് വെളിയില്ല. ഏറെ പ്രതികൂലത്തിന്റെ അകത്ത് ലവർ വീണപ്പോ അത്
പുള്ളിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം ആയിട്ട് അങ്ങ് മാറ്റി. എത്ര പേർക്ക് മനസ്സിലാകും? എനിക്കറിയാം കർത്താവിന്റെ സ്നേഹം ഞാൻ ഈ പറയുന്നത് ചില ഹൃദയങ്ങളെ ശരിക്കും തണുപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പരിശുദ്ധന്മാരോട് പറയുന്നു, ആ പ്രശ്നത്തെ പ്ലാറ്റ്ഫോം ആക്കാൻ ചില ലൗറുമാരെ അവസരം കിട്ടുമ്പോഴെല്ലാം നെഞ്ചി ചാരിയിരിക്കുന്ന ഇവന്റെ അന്ത്യം എന്താകണം? യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ തേജസ്സോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്ത മട്ടും രീതിയൊക്കെ മാറി വേറൊരു രൂപത്തിൽ ഇരിക്കുന്ന യേശു വരും. ആ സമയത്ത് കാണാൻ ഇതിനകത്ത് മരണം ആസ്വദിക്കാം, മരണത്തിന് തൊടാൻ പറ്റാത്ത ചിലരുണ്ടെന്ന്. ഇതാരെ കുറിച്ചായിരിക്കും അന്നേരം അവര് ഇവിടെ ഡിസ്കഷൻ നടന്നു. ലൗറെ കുറിച്ചുള്ള ദൂതായി പറയുന്നു, ആത്മോസി കൊണ്ടുവന്ന് എറിഞ്ഞു ഈജൻ കടലിൽ നിന്ന് ഉയരുന്ന അവിടുത്തെ കഴുകന്മാരും കടകൂടെ കൂട്ട് തടവ പുള്ളികളുടെ ശവം കുടീരും ഒക്കെ കുമ്പി എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് മരണമല്ലാതെ ഒരു പരിഹാരം ഇല്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ കർത്തർ ദിവസത്തിൽ തേജോ ഇങ്ങനൊരു രൂപത്തിലാണല്ലേ കണ്ടിട്ടില്ല, ആർക്കും കാണാൻ പറ്റാത്ത ഒരു കാഴ്ച ലവറുടെ മുന്നിൽ അവൻ വെളിപ്പെട്ടു. ഇവൻ എന്തിനാണോ പേടിച്ച് കിടക്കുന്നത് അതിന്റെ താക്കോലും കൊണ്ട് ആള് വന്നേക്കുന്നു. യോഹന്നാനെ നീ പേടിച്ചത് മരണത്തെയാണ്, അതിന്റെ താക്കോൽ എന്റെ കൈവശമാണ്. ഗ്രഹത്തിരിക്കുന്ന ചിലരോട് നീ ആ പ്രശ്നത്തെ പേടിച്ചായിരിക്കുന്നെങ്കിൽ അതിന്റെ താക്കോല് കൈവശമാണ്. എന്തോ ആയിരിക്കും ഭാവി, എന്തോ ആയിരിക്കും അങ്ങനെ ഇരിക്കുന്ന ചേർ അതിന്റെ താക്കോല് കൈവശമുള്ള ആളുകളുണ്ട്. ഈ രാജ്യത്തിന്റെ ഒരു നിയമത്തെ തന്നെ തിരുത്തി താക്കോൽ വെച്ച് തുറക്കാൻ അറിയാവുന്നതാണ്. ലോത്തിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തു, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ടു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അബ്രഹാമിന് അറിയാം, ഞാൻ ഇടത്ത് ചെന്ന് നിന്നാൽ സ്വർഗം മൊത്തം എന്റെ കൂടെ ഇടത്തോട്ടു, ഞാൻ വലത്തോട്ടാ പോകുന്നെങ്കിൽ സ്വർഗം മൊത്തം വലത്തു, ഞാൻ പോകുന്നിടത്തെ കർത്താവ് ഇടത്തോട്ട്. ഞാൻ പത്രത്തിൽ ഇന്നോ നാളുകൊണ്ട് വിചാരിച്ച് കിടക്കും അവിടെ എന്നെ കാണാൻ ആളിറങ്ങി വരും. കാരാഗ്രഹത്തിൽ പോയി വീണ കാരാഗ്രഹത്തിൽ ഇറങ്ങി വരും. എവിടാണോ ഞാൻ വീഴുന്ന അവിടെ അവൻ കാണും. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? ഞാൻ
Hallelujah. 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 Thank you, Jesus. Amen. ലവർ എന്ന് പറഞ്ഞ കർത്താവിന്റെ ഹൃദയത്തെ ഇങ്ങനെ ഒപ്പി അടിച്ചോണ്ട് അടിച്ച് എന്റെ ഭാഷ പറഞ്ഞ അടിച്ചോണ്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ അവരുടെ കൂടെ കർത്താവ് മൂവ് ചെയ്യത്തുള്ളൂ. നരകത്തിൽ പോകുമെന്ന് പേടിച്ച് സ്നാനപ്പെട്ട ആളല്ല ഞാൻ. സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ച് സന്തോഷം കൊണ്ട് സ്വർഗത്തെ കുറിച്ച് അങ്ങ് പറയുവാണ്. അവിടെ തങ്ക തെരുവാണ്, അവിടെ ഭയങ്കരമാണ്, നിങ്ങൾക്കറിയാമോ സ്വർണം കൊണ്ട് അവിടെ ബഹളമാണ്, വെട്ടി വെട്ടി തിളങ്ങുന്ന 9-1 ക്യാരക്ടർ ആണ് സംഭവം, ഭയങ്കരമാണ്. അങ്ങനെ പറയാം കർത്താവേ അങ്ങനെ അത് ഞാൻ സ്വർഗത്തിലോട്ട് വരുവാ. അതിന്റെ പേര് പ്രലോഭനം എന്നാണ്. പാവം പിടിച്ചവനെ പ്രലോഭിപ്പിച്ചതാണ്. ഒരാളെ കണ്ടപ്പോ ഞാൻ ഏക്കുന്നില്ല. അങ്ങനെ ആദ്യം നമ്മള് പറയാം പുഴുണ്ട്, സർപ്പമുണ്ട്, തീയുണ്ട്, അവനെ വിരട്ടുകയാണ്, അതിനെ പേടിപ്പിക്കുകയാണ്. സുവിശേഷം പ്രലോഭിപ്പിക്കാനും സുവിശേഷം പേടിപ്പിക്കാനും ഉള്ളതല്ല. സുവിശേഷം യേശുവിന്റെ ക്രൂശ് കാണുമ്പോൾ ഒരു ഭാവിക്ക് സ്നേഹം തോന്നും. സ്നേഹത്തിൽ വന്ന് തുടങ്ങണം യേശുവിനെ, അവന് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. എത്ര പേർക്കും ഞാൻ പറയുന്ന ഭാഷ ഉപദേശം പശകൊന്നും അല്ല, അത് പറയണ്ടാന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. യേശുവിനെ ആരാധിക്കുന്നവൻ അവനെ സ്നേഹിച്ചു വേണം ആരാധിക്കാൻ. സ്നേഹത്തിനകത്ത് പിന്നെ ഇടയ്ക്കൊന്നും കൊണ്ടുവരരുത്. എന്റെ വിടുതലകത്ത് വിഷയമല്ല, എന്റെ രോഗസൗഖ്യം അതെല്ലാം നടന്നോളുമെന്ന് അതൊന്നും അല്ല എന്റെ വിഷയം. എന്റെ ആരാധനയുമായിട്ട് ഇത് ബന്ധമില്ല. ഹല്ലേലൂയ. എത്ര പേര് പറയണം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് കർത്താവ് ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി തന്നല്ലേ ഈ സത്യം. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറയാറുണ്ട്, ഇങ്ങനെ ഈ സത്യം എനിക്ക് വെളിപ്പെടും. എനിക്ക് ആ സമയത്ത് തോന്നിയല്ലോ ഇതിനോട് പ്രതികരിക്കാൻ. എത്ര അങ്ങനെ അങ്ങനെ കർത്താവിനോട് പറയാൻ തോന്നിയിട്ടുണ്ട്. എത്ര എത്ര മിടുക്കന്മാർ ന്യൂസിലാൻഡിൽ ഉണ്ടെന്നറിയാം, എത്ര പി എച്ച് ഡി ഉള്ളവർ, എത്ര മിടുക്കന്മാർ ഈ സുവിശേഷത്തുള്ളവര് അടഞ്ഞ വാതിലുകൾ. കർത്താവേ ആ ചെറിയ ആള് വന്ന് പറഞ്ഞപ്പോഴും ജസ്റ്റ് ഫോണിൽ ഒന്ന് വിളിച്ചപ്പോഴും എനിക്ക് തോന്നിയല്ലോ ഇത് ഇതാ സത്യം. അങ്ങനെ ഓർത്തു പോയാൽ ഇതിനെ ആരാധിക്കാനേ എന്റെ സമയം കാണാം. ഈ നിത്യതയുടെ സുവിശേഷം എന്റെ ചെവിയിൽ എത്തിക്കുവാൻ അങ്ങക്ക് എന്നോട് ദയ തോന്നിയല്ലോ. വലിയ സത്യം. മകന്റെ ലിസ്റ്റിനകത്ത് എന്നെ കിടപ്പെടുത്തിയല്ലോ. എനിക്ക് കർത്താവിനോട് പറയാനുള്ള ഏറ്റവും നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ എന്റെ 16-ാമത്തെ വയസ്സിൽ കർത്താവേ എനിക്ക് തോന്നിയല്ലോ ഇപ്പോഴാണ്. അന്ന് ഞാൻ വലിയ കാര്യമാണെന്ന് വിചാരിച്ചു. ഇപ്പോഴും കർത്താവേ ആ രാത്രി ഈ സുവിശേഷം കേൾക്കുമ്പോ ഈ സുവിശേഷത്തോട് പ്രതികരിക്കാൻ എനിക്ക് തോന്നിയല്ലോ. അയ്യോ ഇതിന് കർത്താവെ എങ്ങനെ ആരാധിച്ച് തീർക്കാൻ പറ്റും? ഈ ആയുസ് കൊണ്ട് എങ്ങനെ അങ്ങനെ ആരാധിക്കാൻ പറ്റും കർത്താവേ? ഇതവിടെ മൊത്തം പ്രസംഗിച്ച് 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 അങ്ങ് നശിച്ചു പോയാലും പറ്റുമോ കർത്താവേ? കൈയടിച്ച് 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 കൈ ഒടിഞ്ഞു പോയാലും പറ്റത്തില്ല കർത്താവേ. ഈ സുവിശേഷം എനിക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. ഈ സുവിശേഷം എന്റെ ബുദ്ധിക്ക് മറച്ചു വെക്കാൻ വെളിപ്പെടുത്തിയല്ലോ. ആകർഷിക്കാതെ ഒരാൾക്ക് പോലും വരാൻ പറ്റില്ല, ഒരാൾക്ക് പോലും കയറാൻ പറ്റത്തില്ല. ഇന്ന് നിങ്ങൾ അബദ്ധത്തിൽ വന്ന് ഈ കഥാരെ കയറിയതല്ല, അവരെല്ലോടെ നിർബന്ധിച്ച് നിർബന്ധിച്ച് കൊണ്ട് കയറ്റിയതല്ല, ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ആളായതുകൊണ്ട് കയറിയത്. ചിലര് കേറ നല്ല രീതിയിൽ ചെന്ന് പറഞ്ഞാൽ ചിലര് കേറത്തില്ല. ഞങ്ങൾക്ക് അടൂര് ഒരു ആരാധന ഉണ്ട് അവിടെ, ഒരു ഒരച്ഛൻ ഞങ്ങൾ പല പ്രാവശ്യം വിസിറ്റ് ചെയ്തു. പക്ഷെ എനിക്കങ്ങ് സങ്കടമാണ്. ഒരു ഞായറാഴ്ച വന്നു, ഞായറാഴ്ച വന്നിട്ട് ഭയങ്കര ആരാധന നടക്കാം, പകുതി വെച്ചു എന്നിട്ട് എനിക്കൊരു എസ്എംഎസ്, ഭയങ്കര ചൂടാച്ചാണ്, എനിക്ക് അയച്ചേക്കോ. ഞങ്ങൾ ടിൻഷീറ്റാണ്, അന്നേരം ചൂടടിച്ച് കഴിഞ്ഞാൽ അങ്ങ് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്റെ പറഞ്ഞു അതുകൊണ്ടാ പോകുന്നില്ല. ഞാൻ പറഞ്ഞു കർത്താവേ ഈ മനുഷ്യനെ നല്ലപോലെ തണുപ്പിക്കണേ. ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്റെ ഭാര്യ എന്നെ വിളിച്ചു, അത്യാവശ്യം പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വരണം,
ചെല്ലുമ്പോ കാണുന്ന കാഴ്ച ഐസിയുനകത്ത് തണുത്ത് കുറച്ച് കിടക്കും. ഞാൻ തിരിച്ചൊരു മെസ്സേജ് തമാശന അയച്ചതാ, ചൂട് ആവശ്യമുള്ളവർക്ക് ദൈവം തണുപ്പിക്കും, തണുപ്പ് ആവശ്യമുള്ളവരെ ദൈവം ചൂടാക്കും. നേരെ നിരത്തിൽ നിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടിച്ചേ കൊണ്ടുവരാൻ പറ്റുമോ? ഏറ്റവും നല്ലത് നല്ല വലിയ പ്രായത്തിൽ സുശേഷം പറയുമ്പോഴേ കേട്ട് അങ്ങ് അനുസരിച്ച് വരണം. സുശേഷത്തോട് പ്രതികരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായം ഈ പ്രായം. അല്ല പിന്നെ ഒടിച്ചു വളച്ച് നേരെ നിൽക്കാൻ, നേരെ വന്ന് കേറാത്തവരെ പിന്നെ എടുത്തോണ്ടൊക്കെ വന്ന് കേട്ടു. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ആളാ ഇവിടെ കേറി, ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ലാത്ത ആളായിരുന്നു എന്നത് കേറി. എത്ര പേർക്ക് മനസ്സിലായി? അവനെ സ്നേഹിക്കുക. എനിക്ക് സമയം ഒരു ഒരു വാക്യോടെ ഞാൻ എടുക്കാൻ പോവുകയാണ്. അവന്റെ ലവറുടെ വീട്ടിൽ സംഭവിച്ചൊരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 11:3 യോഹന്നാൻ 11:3 ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ ലവർക്ക് ദീനമായി കിടക്കുന്നു. ബാക്കി അവളുടെ സഹോദരി സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ആറാമത്തെ വാക്യം, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. യേശുവിന്റെ അടുത്ത് ഇങ്ങനെ ആളെ വിട്ടിട്ട് പറയണം, നിനക്ക് പ്രിയനായ നിന്റെ ലവർക്ക് ദീനമായി, നിന്റെ ലവർക്ക്, നിന്റെ ലവർ ആണേലും ഇങ്ങനൊക്കെ തരാം, നിന്റെ ലവർക്ക് ദീനമായി കിടക്കും. ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടും. യേശു അടുത്ത വാക്യം പറയുന്നത് യേശു ലാസറിനെയും മാർത്തയും മറിയ അവരുടെ വീടിനെയൊക്കെ സ്നേഹിച്ചത്. എനിക്കിത് വായിച്ചിട്ട് മനസ്സിലാകാത്തത്, യേശു സ്നേഹിച്ചു, സ്നേഹിച്ചെന്ന് പറഞ്ഞ് പോയതല്ല, 2 ദിവസം അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ റോയിച്ചാനായിട്ട് ഞാൻ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളം എന്തെങ്കിലും പറ്റിയാൽ ആ കേട്ട മാത്രയും ചേരാം. യേശുവിന്റെ സ്നേഹത്തിന്റെ അടയാളം ആ വിഷയത്തിൽ ഇടപെടാതെ മാറിയിരിക്കുന്നു. ഇതാണ് സ്നേഹത്തിന്റെ അടയാളം. ചിലക്ക് സമാധാനമായി. നിങ്ങൾ പറ അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ഞാൻ കൊണ്ടുവന്ന ബൈബിളെ മാത്രമല്ലല്ലോ. യേശു ആ വീടിനെ സ്നേഹിച്ചെന്ന് പറയുക ആ വീട്ടിലോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ ലവർ എന്ന് പറയുകയും ആ വിഷയത്തിൽ യേശു ഇടപെടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആളെ കുറിച്ച് പറയാം, അവന്റെ വിഷയത്തിൽ ഒരു വിഷയം വന്നപ്പോ ഇവിടെ ഇരുന്നില്ല. ഈ ആളിനെ ഞാൻ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്ത, സമയത്തിന്റെ കുറവുണ്ട്. ഈ നായിലെ വിധവയുടെ മോനെ ഇങ്ങനെ ശവമായിട്ട് അമ്മയോട് കൊണ്ടുവരുന്നു. യേശു ഇങ്ങനെ ആ പട്ടണത്തിലോട്ട് ചെല്ലുക, ചെല്ലുമ്പോ യേശു നോക്കുമ്പോ ഒരു മരണത്തിന്റെ ജാതകം ഓടി ചെന്നവരെ എഴുന്നേപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത് എവിടെ ആരെങ്കിലും പറഞ്ഞായിരുന്നു വന്ന് എഴുന്നേപ്പിക്കാൻ? ആരെങ്കിലും പറഞ്ഞായിരുന്നു? ഏ പറഞ്ഞോ? ഈ കിടക്കം നിങ്ങള് ലവറാണോ? പിന്നെന്തിനാ നീ അങ്ങോട്ട് കയറി ഇടപെട്ട വിഷയത്തെ? ആക്ക് ഇടപെടാൻ അറിയാമെന്നാത്ത ആളല്ല. ലവറിന്റെ വിഷയം വന്നപ്പോ അവിടെ ഇരുന്നു പോയില്ല, വിഷയത്തിന് എടുക്കാനേ പോയില്ല. ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യം നേരെ പോയി ചെയ്തും കൊടുക്കുക. എത്ര പേർക്ക് മനസ്സിലായി? ആലയത്തിൽ ചെന്നപ്പോ പിറവിയില് ഇങ്ങനെ 10-18 വർഷമായിട്ട് കൂനിയായ സ്ത്രീ, അവൾ ഇങ്ങോട്ട് പറഞ്ഞാൽ എന്നെ സൗഖ്യമാക്കണം ഒന്നും പറഞ്ഞില്ലല്ലോ. യേശു ദൈവം നിവൃത്തിക, യേശു പല കേസും അറ്റൻഡ് ചെയ്ത് നോക്കിയാ എന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല. യേശുവിനോട് ആവശ്യപ്പെടാതെ ചില വിഷയങ്ങള് വിടുവിച്ചു കൊടുത്തിട്ടുണ്ട്, അത്ഭുതമാക്കിയിട്ടുണ്ട്,
പക്ഷെ അതുകൊണ്ട് ലവറുടെ വിഷയത്തിൽ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. മൈൻഡ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ആ ഏറിയയിലോട്ട് പോകാതെ രണ്ടു ദിവസത്തോടെ അവിടെ നിന്നിരുന്നു. എന്നിട്ട് പറയാം സ്നേഹിച്ചത് ഇതാണോ സ്നേഹം? എന്റെ ന്യായമായ ചോദ്യം, ആ വീട്ടിനകത്തൊരു അനർത്ഥം നടക്കുമ്പോൾ എന്റെ വിജുപാസ്റ്റ ചെല്ലാതിരിക്കുന്നതാണോ സ്നേഹം? നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? നിന്റെ വിഷയ വിസാണ വിഷയത്തിൽ ഇടപെടാതെ നിന്നെ സ്നേഹിച്ചത്, ആ കടഭാരത്തിന്റെ വിഷയത്തിൽ ഇടപെടാതെ സ്നേഹിച്ചത്, ഇത് ആർക്കും ഉണച്ച ഇതാ നമ്മുടെ മറുപടി. എന്റെ ജോലിയുടെ കാര്യത്തിൽ ഇടപെടാതെ കർത്താവ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. യായിറോസിന്റെ വീട്ടിലോട്ട് നടന്നു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ യായിറോസ് എവിടെ ഭയങ്കര ബന്ധമാണ് വിചാരിച്ചു പോകും. ഒരു ബന്ധവും ഇല്ല, പോയി കൊച്ചിനെ എഴുതിപ്പിച്ചു കൊടുത്തു. നല്ല വിധവയുടെ കൊച്ചിനെ ബന്ധമാണെന്ന് തോന്നിപ്പോകും, പക്ഷെ ഒരു ബന്ധവും. രക്തസ്രാവക്കാരത്തെ സ്ത്രീയുമായിട്ട് ഭയങ്കര ബന്ധമാണെന്ന് തോന്നിപ്പോകും, പക്ഷെ ഒരു ബന്ധവും ഇല്ല. അവളും വന്ന് തൊക്കെടുത്തു. എല്ലാവർക്കും സ്പോട്ടിൽ 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 കൊടുക്കും. പക്ഷെ ലവറിന്റെ വിഷയത്തിൽ തൊടാതെ മാറിയിരിക്കും. എനിക്കിത് വായിച്ചിട്ട് കർത്താവിനോട് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞൊരു മറുപടി പറയാം, അത് ചിലരുള്ള ദൂത. എനിക്കറിയാം ഈ കേസ് എന്നെ അങ്ങനെ ഒന്ന് കളഞ്ഞിട്ട് പോകുന്ന ആളല്ല. വിധവയുടെ കൊച്ചിനെ ഉയർപ്പിച്ചില്ലെങ്കിൽ അവർ പിന്നെയും ഏറിയെ കാണാൻ സാധ്യതയില്ല. ഈ ആയുറോസിന്റെ വീട്ടിൽ ഒരു അത്ഭുതം അവർ കാണാൻ സാധ്യതയില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല, എനിക്കറിയാണ് അവരങ്ങനൊന്നും എന്നെ കളഞ്ഞിട്ടുള്ള പരിപാടി അവർക്ക് പറ്റില്ല. മനസ്സിലാണ്? ദശാംശം കൊടുത്തവരുണ്ട്, അവർക്ക് കർത്താവ് പിന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ശമ്പളം മൊത്തം കൊടുത്ത് ദശാംശമായിട്ട് കൊടുത്തവരുണ്ട്. അവരുടെ വിജയത്തെ തൊടാതെ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് ഈ വിഷയത്തിൽ എന്താ ഇടപെടാതെ? കർത്താവ് പറയാറുള്ളത് ഇത് മഹത്വത്തിന് വെച്ചേക്കുന്ന കേസാണ്. മഹത്വത്തിന് വെച്ചേക്കുക മഹത്വത്തിനുള്ള കേസാണ്. വിധവയുടെ മകൻ, എന്താ വിധവയ്ക്കും മകനും പേരില്ലായിരുന്നു. മകൾ, മകൾക്ക് എന്താ പേരില്ല? രക്തസ്രാവക്കാരത്തി സ്ത്രീ, അവർക്ക് എന്താ പേരില്ലാത്താണ്? എന്താ പറയുക, അത്ര വിലയുള്ളൂ. ആദ്യം ഒരു കയ്പ് പോലെ തോന്നിയാലും കർത്താവിനോട് പിണങ്ങണ്ടല്ലോ. ഓരേ
നിന്റെ വിഷയം മഹത്വത്തിന് വെച്ചിരിക്കും. ആ കണ്ണുകളൊന്ന് അടയ്ക്കാം. ഓ ആദിയിങ്കൽ കൈപ്പായി അങ്ങമോ മധുര മാത്രേ. എത്ര പേർക്ക് പറയാൻ പറ്റും? പാടുമ്പോ ആ മധുരം അനുഭവിക്കുന്നു. ഇപ്പോ കൈപ്പിലൂടെ പോകുന്നവർ അതൊരു ദൈവിക ദൂതായി സ്വീകരിച്ചുകൊണ്ട് പാടിക്കോ. കർത്താവിനോട് പറയുന്നു, മഹത്വത്തിനാക്കി തീർക്കാൻ പോവുകയാണ്. പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റും. തമിഴ്നാട്ടിലായിരിക്കുമ്പോ തമിഴ് പറയുന്ന ഒരു വാചകമുണ്ട്. തമിഴ്നാട്ടിൽ നല്ല ആരാധനയുടെ മൂവ്മെന്റ് ആകുമ്പോ ഞാൻ പോയിടത്ത് അവികദാസം പറയും, യേശുവിന് ഒരു പ്ലെയിൻ കിസ് പൊടിയാട്ടം. നമ്മുടെ മലയാളികൾ ഇതൊന്നും പറയത്തില്ല. പാവവും ദുരുപദേശവും സ്നേഹമകത്ത് വരുമ്പോ യേശു കൊടുത്താട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും വലിയ ആരാധന സ്നേഹത്തിനകത്തു സ്നേഹമുള്ളിൽ നിറഞ്ഞു പോകുമ്പോ ഒരു സ്തോത്രം പറഞ്ഞാൽ മതി. പക്ഷെ അത് സ്വർഗത്തെ ഇളക്കുന്ന സ്വർഗത്തെ ചലിപ്പിക്കുന്നതായിരിക്കും. വല്ല പ്രതികൂലത്തിന് അകത്തൂടെ പോകുന്നവർ എന്നെ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. അല്ലയോ ലൗറെ, എന്റെ വിഷയത്തെ കർത്താവ് മഹത്വത്തിന് വെച്ചിരിക്കുക. എന്റെ സഭയുടെ വിഷയത്തെ മഹത്വത്തിന് വെച്ചിരിക്കുക. എന്റെ കുടുംബത്തിന്റെ വിഷയത്തെ മഹത്വത്തിന് വെച്ചിരിക്കുക. കർത്താവെ എനിക്ക് മാത്രം എന്താ കർത്താവെ, നിനക്ക് മാത്രമേ ലൗറായിട്ട് വന്നിട്ടുള്ളൂ. ഒറ്റ ഞായറാഴ്ച പ്രാർത്ഥന മുടക്കാത്ത എന്റെ വിഷയത്തിൽ എന്താ ഇടപെടാത്ത? എല്ലാ മാസവും ദശാംശം കൊടുക്കുന്ന എന്റെ വിഷയത്തിൽ എന്താ കർത്താവ് ഇടപെടാത്ത? രാത്രി ദൂത് കൊണ്ടേ പോകാവോ? അവന്റെ ഹൃദയത്തിനകത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അവന്റെ ഒരു ആയുധമാണ്. അവനറിയാൻ നീ കളഞ്ഞിട്ട് പോകത്തില്ലെന്ന്, വിടലും കൊടുത്തില്ലല്ലോ അടുത്ത ഞായറാഴ്ച നീ കാണുമെന്ന്, ആ സീനെ തന്നെ കാണുമെന്ന് അവനറിയാം. ബാലകന്മാർ പറഞ്ഞതുപോലെ നീ വിടുവിച്ചാലും ഇല്ലേ
ഇവിടെ നിന്റെ പരിപാടി എനിക്കറിയാതിനകത്ത് ചില കണ്ണുകൾ നടന്നു ഒഴുകും. പരിശുദ്ധന്മാരോട് പറയുന്നു, ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ച ചിലര് അക്ഷയങ്ങളുടെ മഹത്വത്തിന് എടുക്കാൻ പോകും. ന്യൂസിലാൻഡിൽ ചിലത് മഹത്വത്തിനാകാൻ പോകുകയാണ്. ന്യൂസിലാൻഡിൽ ചിലത് മഹത്വത്തിനാകാൻ പോകുകയാണ്. ചില കുടുംബങ്ങൾ മഹത്വത്തിനാകാൻ പോകുകയാണ്. ചില സഭകൾ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവ് എന്നോട് സിക്കിമിൽ വെച്ച് ഇടപെട്ട ഒരു ശബ്ദമാണ് മേജർ ഹാർവെസ്റ്റ്. വലിയ കൊയ്ത്ത് എന്നോട് കർത്താവ് ഇടപെട്ട മാർഗം. ആദ്യത്തെ ഞായറാഴ്ച സഭായോഗത്തിന് ഞാൻ ചെന്ന് നിൽക്കുകയാണ്. ചെന്ന് നിൽക്കുമ്പോ ഞാൻ നോക്കുമ്പോ വെളിയിൽ കൂടെ മുസ്ലിം സംഘടനകളുടെ ജാഥ നടക്കണം. നേരെ എരച്ച് ഹോളിനകത്ത് കയറി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ് മൈക്ക് താഴെ വെക്കണം. അടുത്ത ഒത്തിരി ആരാധനയുണ്ട്, പല ആരാധനയുണ്ട്, എല്ലാ ആരാധനയ്ക്കും എതിരെ പ്രശ്നമുണ്ട്. എല്ലായിടത്തും വിളിച്ചില്ല, എല്ലായിടത്തും മനസ്സിലാക്കി. നീ എന്നോട് പറഞ്ഞതും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും തമ്മിൽ യോജിക്കുന്നില്ല. കർത്താവ് നീ എന്നോട് പറഞ്ഞത് കൊയ്ത്ത് ആദ്യത്തെ ഞായറാഴ്ച തന്നെ കൊയ്ത്ത് പോട്ടെ, നിൽക്കാനൊരു സ്ഥലം പോലും ഇല്ലാതാക്കി. മൂന്ന് മാസം ഞങ്ങൾക്ക് ആരാധനയ്ക്ക് സ്ഥലമില്ല. ഓരോ ഹോളുകൾ ഓടി നടക്കുക. എനിക്കറിയാം അവന്റെ ലവറാണ്, എന്തോ മഹത്വത്തിനുള്ളതാക്കാൻ പോവുകയാണ്. കർത്താവിനറിയാൻ കളഞ്ഞിട്ട് പോകത്തില്ല. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവത്തെ വിശ്വാസമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവത്തെ വിശ്വാസമുള്ളത് കൈതാത്തരുത്. ഞാൻ തിരിച്ചൊരു ചോദ്യം, ദൈവത്തിന് വിശ്വാസമുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ദൈവത്തെ വിശ്വാസം അത് ഈസിയായ കാര്യമാണ്. ആരുടെ വയ്യാ, ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ലാസറിന്റെ വീടിനെ വിശ്വസിച്ചതുപോലെ നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ കുടുംബത്തെ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നോട് കർത്താവ് ഇന്ന് രാത്രി ചോദിക്കാൻ പോകുക, എത്ര ഉയർത്തിയാലും കർത്താവ് ഈ കണ്ണുനീരോട് അന്നടുത്ത് തന്നെ കാണുമെന്ന്. നിന്നെ നിന്റെ തലമുറകളെ മഹത്വത്തിനാക്കാം. ദൈവത്തിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? വഴി ഇല്ലാത്തടത്ത് കർത്താവ് വഴി തുറന്നു തരാം. നിന്നെ നിന്റെ കുടുംബത്തെ വിശ്വസിക്കാൻ പറ്റുമോ? എടുക്കുന്ന ഏത് ഹോളും നിറച്ചു തരാം. നിന്റെ സഭയെ കർത്താവിന് വിശ്വസിക്കാൻ പറ്റുമോ? എല്ലാ കണ്ണുകളും അടച്ച് കർത്താവ് സ്നേഹത്തിൽ നിന്ന് മതി കേട്ടെ. ഇന്ന് ഇന്ന് രാത്രി നാളെ രാത്രി ഞാൻ കൂടുതൽ സമയം നിങ്ങളെ പ്രാർത്ഥിക്കാനും ദൂതുകൾ പറയാനും എടുക്കും. രാത്രി വിളിക്കത്തില്ല, സ്നേഹത്തിൽ നിന്ന് ഒന്ന് കർത്താവിനോട് സംസാരിക്കാം. ആ സ്നേഹത്തിൽ നിങ്ങളുടെ നനഞ്ഞൊഴുകിയ കണ്ണാണ് അവന്റെ മുന്നിലെ ആരാധനയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം അങ്ങക്ക് എന്നോട് ഇഷ്ടമാണ്, എനിക്കറിയാം അങ്ങക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. നല്ല കണ്ണുകളും അടച്ച് കർത്താവിനോട് ഒരു മിനിറ്റ് സംസാരിച്ചട്ടെ. ഞാൻ എന്റെ പ്രസംഗം കഴിഞ്ഞു. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്. ദൈവത്തോട് നിങ്ങൾക്ക് സംസാരിക്കാം. സംസാരിച്ചാട്ടെ. പല രാജ്യത്ത് പോയ ഒരാള് പല സ്ഥലങ്ങളിൽ ഓടിയതാണ്. പലർക്കും കിട്ടാത്ത വഴിയാണ് കർത്താവ് ഇവിടെ തുറന്നു തന്നേക്കുന്നത്. ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ചെടുത്ത് കർത്താവ് വഴി തുറന്നാ നിങ്ങളോട് പറഞ്ഞു. കർത്താവ് ചോദിക്കുന്ന ഈ രാത്രി നീ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. പറയാൻ പറ്റുന്ന പറഞ്ഞാട്ടെ, പത്രോസിനോട് ചോദിച്ച പോലെ ചോദ്യം, ഏറ്റവും വലിയ സഭയുടെ ശുശ്രൂഷകനാക്കാൻ പോവുകയാണ്. കർത്താവിന് ചോദിക്കാനുള്ള ചോദ്യം ബൈബിൾ മൊത്തം കാണാൻ പഠിച്ചൊന്നല്ല.
സ്നേഹിക്കുന്നു. അങ്ങനാണ് എന്റെ ആടുകളെ മേയ്ക്കുക. ആടുകളെ മേയ്ക്കാനുള്ള യോഗ്യത എന്തോ സ്നേഹിക്കണം. യേശുവിനെ സ്നേഹിക്കുന്നവരെ കൊടുക്കുന്ന പരിപാടിയാണ് ഇത്. എത്ര പേർക്കും മനസ്സിലാണ്? ആ കണ്ണുകൾ അടച്ചു കേട്ടാ ഒരു മിനിറ്റ്. ഈ രാജ്യത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധമാവ് നിന്നെ നിന്റെ കുടുംബത്തെയും കത്തിക്കുക. മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിളിച്ചാൽ വായു തുറന്ന് ശബ്ദം ഉയർത്തി ഒരു മിനിറ്റ് ഒന്ന് കർത്താവിന്റെ സ്തോത്രം ചെയ്തു. ഒരു മിനിറ്റ് ഒന്ന് കർത്താവിന്റെ സ്തോത്രം. വായു തുറന്ന് കടക വരച്ച് പരിശുദ്ധമാണ് പറയാൻ പറയുന്നത്. ഇവിടെ നടക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ നിന്റെ കുടുംബത്തെ കത്ത് ഉപയോഗിക്കും. There is a big work of the Lord that has to happen. I will be using you and your family. Shatha Radha Shethi Hasri Yandhara Prabhav Bhayangara Dautate Katavu. I'm going to give you a huge responsibility. അക്ഷരത്തെ കർത്താവിനെ കാണിക്കുന്നു. കർത്താവിന് ഭയങ്കര ഡെക്ലറേഷൻ നടത്തുന്നു. God is showing me that letter H and he is saying I'm going to decorate that letter. തമിഴ് ശാധാര ഹസ്തരയാ തമിഴ് മിനിസ്ട്രി വൃന്ദാര ഹന്ദല ശതന പ്രഭാവം ഭയങ്കര കറക്റ്റ് പോലെ രാജ്യത്ത് എന്തോ നിങ്ങളെ കൊണ്ട് കർത്താവിന്റെ കുടുംബത്തെ കൊണ്ട് ചെയ്യിക്കാൻ രണ്ട് ആൺകുഞ്ഞുങ്ങൾ ഒരു പെൺകുഞ്ഞു പരിശുദ്ധമാരോട് പറയുന്നത് മൂന്നിന്റെ മേലും കഥ ഭയങ്കര
കാറ്റ് പോലെ കർത്താവ് തോന്നുന്നു. God lucky like a wind blowing there is an anointing my brother. ഒന്ന് രണ്ട് പേരുടെ മേൽ കർത്താവ് ഇന്ന് രാത്രി അതുകൊണ്ട് ആ മീശ അടിച്ച അച്ഛൻ്റെ പ്രതിരിക്കുന്ന സിസ്റ്റർ വൈഫാണ് ആ സിസ്റ്റർ അല്ല അവിടെ ആ പാട്ട് പാടി അച്ഛൻ്റെ പ്രതിരിക്കുന്നു പലയിടത്തും ഓടിച്ച് 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 ഇവിടെ നിർത്തി എന്തോ ഒരു എസ്റ്റാബ്ലിഷ് എന്ന് കർത്താവിനോട് പറയാൻ പറ്റും. കർത്താവിനോട് പറയുന്ന ചെറുതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് പരിശുദ്ധ. അടുത്തത് സി എന്ന അക്ഷരത്തിൽ എന്നെ കർത്താവ് കാണിക്കുന്ന ഇവിടെ നിന്ന് രണ്ട് സ്ഥലത്തിലേക്ക് കർത്താവ് രണ്ട് പാലുണ്ട്. ഒന്ന് ഇവിടെ നിന്ന് കർത്താവ് ശ്രീലങ്കയിൽ എന്തോ കാര്യത്തിന് കർത്താവിന്റെ കണക്ഷൻ ഉണ്ടാകും. God will allow you to have a Sri Lankan connection. ഫിജി ദ്വീപ് അവിടേക്കും കർത്താവിന്റെ എന്തോ ഒരു കണക്ഷൻ, എന്തോ വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തെ വെച്ച് ചെയ്യുവാൻ തുറന്ന് കർത്താവിന്റെ സ്വന്തം ചെയ്യുന്നു. വായക തുറന്ന് കർത്താവിന്റെ സ്വന്തം ചെയ്യുന്നു. നല്ലപോലെ ശബ്ദം വരുന്നത്
കഥാവ് ശക്തമായിട്ട് കാണിക്കുന്നത്. എനിക്കറിയുന്നത് മെസ്സേജ് തന്നെ നിങ്ങളോട് ദൂത അതിനേക്കാളും വലിയ ചിലരെ കഥ എടുത്ത് കാണിക്കുന്നു, ചിലരെ ഉറപ്പിക്കും. ഷാജ് പറിക്കാൻ നോക്കിയെടുത്തു, ഷാജ് നൃത്തത്തില്ലെന്ന് പറഞ്ഞു. ചിലതിനെ കഥ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏറ്റവും പുറകിൽ നാലാമതിരിക്കുന്ന സിസ്റ്റർ ഒന്ന് ഇരുന്നിട്ട് നോക്കും. ആ പച്ച പോലത്തെ എന്നെ കണ്ടാ ഇപ്പോ കാണിക്കുന്നത് ഒരു ക്ലോക്ക്, അതിന്റെ സൂചികളെല്ലാം 12 എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നു. ദൈവത്തിന്റെ ഒരു സമയം നിന്റെ കുടുംബത്തിന് മേൽ കർത്താവ് വെക്കുകയാണ്. കർത്താവിനോട് പറയാൻ പറയുന്നു, നിന്റെ കുടുംബത്തിന് മേൽ കർത്താവിന്റെ ഒരു ടൈം കർത്താവ് സെറ്റ് ചെയ്യും. അതിനെ പിടിക്കാൻ പറ്റുമെങ്കിൽ കർത്താവിനെ മുറുക്കെ പിടിച്ചു. കർത്താവ് വലിയ വഴിത്തിരിവിലേക്ക് നിന്റെ ഭാവിയെ പരിശുദ്ധമായി കൊണ്ടുപോകും. അത്
എനിക്ക് ദൈവത്തോടുള്ള പരാതികളിലൊന്നായിരുന്നു, യേശുവിനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കാണണം. വലിയ വലിയ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആള് അതിന്റെ മാനേജറെ കാണണമെന്ന് വാശി പിടിച്ച കാണിക്കുന്ന പോലെ അതിനേക്കാളും ഏറ്റവും അധികം യേശുവിനോട് വാശി പിടിച്ച യേശു കാണണം. പല പ്രാവശ്യം ശബ്ദമായിട്ട് ഒരിക്കലും ഒരാളോട് പറയാൻ പറ്റത്തില്ല പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ യേശുവിനോട് സംസാരിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എന്നോട് കർത്താവ് പറയാം, വിഗ്രഹം തിരിക്കുന്ന ചില ലവർമാർക്ക് വേണ്ടി അങ്ങനെ ഇറങ്ങി വരാൻ യേശുവിന് പ്രധാനമുണ്ട്. എന്റെ കണ്ണുകളാണ് യേശുവിനോട് സംസാരിച്ചു. ചിലരെ കഥ ഇപ്പൊ തൊടും, ചിലര് കലയും, ചിലര് വീഴും. നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ച് സമയം കളഞ്ഞിരിക്കരുത്. ചുമ്മാ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഥാവിന്റെ പ്രധാനപ്പെട്ട സമയം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പകർച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ എന്റെ ഉള്ളത് ഭയങ്കര നിയോഗം എന്റെ മേഖല ചില സ്വപ്നത്തിൽ യേശു അറിയും. ചുരുട വാശി പിടിച്ച നേരിട്ട് കാണാമെന്ന വിധത്തിൽ യേശു അറിയും. ക്രിസ്ത്യാനിത്വ ഊഹാമോഹത്തിന്റെ ജീവിതമല്ല എങ്ങാണ്ടിരിക്കുന്ന ഒരു കർത്താവ് ഭൂമി ജീവിച്ചിരിക്കുന്ന ഞാൻ അങ്ങനത്തെ ഒരു ജീവിതമല്ല ക്രിസ്ത്യ ജീവിതം. കർത്താവിൽ നിന്ന് കേട്ട്, കർത്താവിൽ നിന്ന് കണ്ട്, കർത്താവിനോട് സംസാരിച്ച് എന്തോ നല്ല ജീവിതമായി മൂവിയില്. ഒരു മതത്തിന്റെ ആളല്ല, മതത്തിന്റെ ആളാണ് എങ്ങോട്ടിരിക്കുന്ന ഒരു ദൈവം. ഈ ന്യൂസിലാൻഡിൽ ഇരിക്കുന്ന ഞാൻ അല്ല. ഞാൻ കാർ ഓടിക്കുമ്പോ എന്റെ കാറിന് അടുത്ത സീറ്റ്, ഞാൻ വിമാനത്തെ യാത്ര ചെയ്യുമ്പോ എന്റെ അടുത്ത സീറ്റ് ഒരാള്, ഞാൻ ക്യൂവിനകത്ത് നിൽക്കുമ്പോ എന്റെ കൂടെ ഒരാൾ നിൽക്കുമ്പോ എനിക്കത് പല ദിവസങ്ങളിൽ അനുദരിതാത്തിലേക്ക് ഞാൻ കാലി ചവിട്ടാൻ ശ്രമിക്കുമ്പോ ഒരാൾ എന്നോട് വേണ്ട വിജയ വേണ്ട അനുദരിതാത്തെ കാണാൻ എന്റെ കണ്ണ് പൊളിക്കുമ്പോ ഇല്ല 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 എന്നെ കാണുന്ന കണ്ണുണ്ട് അത് പറ്റില്ല. എന്റെ കൈ അനുദരിതാത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോ ഇല്ല വേണ്ട. അങ്ങനെ പറയാൻ ഒരാൾ കൂടെ നടക്കുന്ന എത്ര പേര് ആഗ്രഹിക്കുന്നു. With all of my heart, and I will seek your faith with all of my heart. Lord, you are my God. Father, you are my God. Oh,
രാത്രിയിൽ ഞങ്ങളോട് ഹൃദ്യമായി എന്നെ സംസാരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ കഥാവേ ഹാലലിയ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിൽ നിന്ന് അങ്ങേ ആരാധിക്കുവാൻ സ്നേഹത്തിൽ നിന്ന് അങ്ങയോട് പ്രാർത്ഥിപ്പാൻ കഥാവേ ഹാലലിയ ഞങ്ങളുടെ ജീവിതത്തിലെ സകലതും ഹാലലിയ ദൈവ സ്ഥലത്തിൽ ഇറക്കി വെക്കുവാൻ ഞങ്ങളെ അങ്ങോട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ ഹൃദ്യമായി ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്ന കഥാവേ ഹാലലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഹാലലിയ തളർന്നു പോകാതെ താഴ്ന്നിയാകാതെ ഞങ്ങളെ അങ്ങ് പരിപാലിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ഹാലലിയ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ദൈവദാസനെ ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്തു കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാവിന്റെ നിറവിൽ ദൈവവചനത്തിന്റെ ശക്തിയിൽ ഇന്ന് രാത്രി കടന്നു പോകുവാൻ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമ്മതവും സഹവാസവും കേട്ട ദൈവദിനത്തിൽ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.